എനിക്ക് നിനക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തെ ആമേൻ. ഇസ്രായേൽ ജനത്തെ വിടിയിക്കാൻ ദൈവം ഒരു മോശയും യോശുവയും കണ്ടു ആമേൻ. എന്നാൽ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നമുക്ക് അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എൻ്റെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ, രോഗങ്ങൾ ഏറ്റുകൊള്ളാൻ ആമേൻ, ശാപങ്ങൾ ക്ഷമിക്കാൻ നമുക്ക് വേണ്ടി യാഗമായി. കുറച്ച് സമയം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച്, നമ്മുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഹല്ലേലൂയ നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം ആമേൻ. സന്തോഷമുള്ള ദിവസം എന്ന കാര്യങ്ങൾ വരച്ച് ഹല്ലേലൂയ. ആണ് ദൈവം നീ എൻ്റെ പാറയാകും യേശു.
ولكنك تجد انك 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 تجد
കേരളത്തിൽ പുച്ചോങ്ങിൽ പ്രയർ മീറ്റിംഗ് വെച്ചിരുന്നു. അപ്പോഴും ഞാൻ അവിടെ ചെന്നായിരുന്നു മെയ് ഫസ്റ്റിൽ. അപ്പോഴ് പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ, ഞാൻ ബാത്റൂമിലോട്ട് പോയിട്ട് വന്നപ്പോ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ആർക്കോ അടി അടി വയറില് ആർക്കോ ഇവിടെ വേദനയുണ്ട്, അത് അവരെ ദൈവം സുഖമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴ് ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ലോർഡ് ഐ റിസീവ് മൈ ഹീലിംഗ് എന്ന് പറഞ്ഞു, അത് വിശ്വാസത്തോടെ ഐ റിസീവ്ഡ് ഇറ്റ് ആൻഡ് ഐ റിസീവ് മൈ ഹീലിംഗ് പ്രയർ. അതിനു മുമ്പ് വാട്ട് ഐ വിസ് ടു ഹാപ്പൻ ടു മീ വാസ് ഐ എപ്പോഴും നോക്കിയാലും ഒരു ശകലം നേരത്തിൽ ഒരു ദിവസം ഒരു 30 പ്രാവശ്യമെങ്കിലും ബാത്റൂമിൽ പോകും, എന്നുവെച്ചാൽ യൂറിനേറ്റ് ചെയ്യണം, എന്നുവെച്ചാൽ ബ്ലാഡർ ഇറങ്ങിയിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോഴത് അത് ഭയങ്കരമായിട്ട് വേദനയും ഉണ്ടാവും പിന്നെ അതിന്, അതും അത് കാരണം എവറി ടൈം ട്രാവലിംഗ് വുഡ് ബി എ ടെറിബിൾ തിങ് ഫോർ മീ. ബസ്സിൽ പോകണമെങ്കിൽ അവരെ നിർത്തിക്കണം, ഇടയ്ക്കിടയ്ക്ക് നിർത്തണം, പോകണം. പക്ഷെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. അതിനുശേഷം ദ നെക്സ്റ്റ് ഡേ നൗ ഐ ആം സോ ഫ്രീ, ഐ വുഡ് പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ്. ശരിയായി. അതേ സമയത്ത് പാസ്റ്റർ പറഞ്ഞ്, ഇവിടെ ആർക്കോ കണ്ണിന് എപ്പോഴും മങ്ങലുണ്ടാവും, തലച്ചുട്ടുണ്ടാവും എന്ന് പറഞ്ഞ്, അവരെന്ന് ദൈവം ഗുണമാക്കാൻ പോന്നു. മലയാളം ചെറുപ്പിച്ച് നന്നായിട്ട് വരത്തില്ലേ, എക്സ്ക്യൂസ് മീ. അപ്പോഴ് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു. എനിക്ക് എപ്പോഴും ലോ ഷുഗർ ആയിരുന്നു, ലോ ഷുഗർ ആൻഡ് ലോ ബ്ലഡ് പ്രഷർ. അപ്പോഴും ഈ ശകലം വിശന്നാൽ പോലും തലച്ചുട്ടുണ്ടാവും, തലച്ചുട്ടി വീട് ഹോസ്പിറ്റലിൽ പോലും അവർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് പാസ്റ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം അത് പരിപൂർണമായിട്ട് ശരിക്കും അങ്ങ് പോയി. ഞാൻ നോക്കുകയാണെങ്കിൽ കണ്ണാടി വെച്ചിട്ട് പോലും ഭൂതകണ്ണാടി വെച്ച് നോക്കുന്ന പോലെയാണ് ഞാൻ നോക്കുന്നത്, കാണത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് എനിക്കുള്ളിൽ ഭയങ്കര ഒരു വാശി. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇനി ഈ കണ്ണാടി ഒന്നും വേറെ പുതിയത് ഉണ്ടാക്കാൻ പോകുന്നില്ല, ഐ യു മസ്റ്റ് ഹീൽ മീ എന്ന് വെച്ചിട്ട് ഞാൻ അത് വെച്ച് ഇല്ലാതെ തന്നെ അങ്ങ് ഇത് വായിക്കുകയായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കണ്ണാടിയൊക്കെ ഞാൻ വരച്ചങ്ങ് കളഞ്ഞു. ഇപ്പൊ ചെറിയ ചെറുതൊക്കെ കാണത്തില്ല, പക്ഷെ അല്ലാതെ ഞാൻ നല്ലത് നന്നായിട്ട് എനിക്ക് കണ്ണ് കാണുന്നുണ്ട്. ദൈവത്തിന് നന്ദി. അത് ആ ഒരു ഹീലിംഗ് ദൈവം എനിക്ക് തന്നു. പിന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ലോ ഷുഗർ ഷുഗർ എല്ലാം പോയി കേട്ടോ. അത് കഴിഞ്ഞ് അതിന് മുമ്പ് എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ ഈ വിശക്കുമ്പോഴത്തേക്കും ലോ ഷുഗർ ഷുഗർ ലോ ആ തലചുറ്റി വീഴും. പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ സമയത്ത് പാസ്റ്റർ ഫാസ്റ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ പ്രയർ വയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പോവാന്ന്. പിറ്റേ ദിവസം തൊട്ട് ഫാസ്റ്റിംഗ് എടുത്തു. അത് നടന്നത് മെയ് ആണേ. ഞാൻ ഇപ്പോൾ ദിവസങ്ങൾ കൗണ്ട് ചെയ്യാൻ, ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ടില്ലാത്ത ദിവസം ചുരുക്കമാണ് കയ്യിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിംഗ് എടുത്തു. ഞാൻ ഫാസ്റ്റിംഗ് തുടങ്ങി. ഫാസ്റ്റിംഗ് ഒരു തലച്ചുറ്റില്ല, ഒന്നുമില്ല. ദൈവം എനിക്ക് നല്ല സുഖം തന്നു. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ച് ഒത്തിരി പേര് വന്ന്, അവരെല്ലാവർക്കും ഗോഡ് ബ്ലെസ്ഡ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. ഫാസ്റ്റർ എല്ലാവർക്കും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ പാസ്റ്റർ, ഞങ്ങൾ പ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു, ഈ പാട്ട് ഞാൻ പാടിയിട്ടുള്ള എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെന്ന്. ഒരു തമിഴ് പാട്ടായിരുന്നു, എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. അപ്പോഴൊരു സഹോദരി അവിടെ ബാക്കി കൊണ്ട് നിന്നായിരുന്നു. അപ്പോഴേ പാസ്റ്റർ, അപ്പോഴും ആ സിസ്റ്റർ ടെസ്റ്റിഫൈ ചെയ്തു, പാസ്റ്റർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് സുഖം തന്നു, ആ വേദന പോയി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേറൊരു സ്ത്രീക്ക് മൈഗ്രെയിൻ കൊണ്ട് ഒരുപാട് സഫർ ചെയ്തത്, ആ സ്ത്രീക്കും ഡെലിവറൻസ് ഉണ്ടായി ഞങ്ങളുടെ വീട്ടിൽ. വേറെ ഒരു പയ്യനാണെങ്കിൽ 22 ഇയേഴ്സ് ഡയാലിസിസ് ചെയ്യുന്നു, ഒരു ദിവസം പോലും ഒരു നിമിഷം അവൻ നിന്നിട്ടില്ല. പാസ്റ്റർ പറഞ്ഞു, ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നിന്റെ കൈ യേശു പിടിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കുന്നു. ആ ചെറുക്കൻ എഴുന്നേറ്റ് നടന്നു. പിന്നെ വേറെ ഒരു ബ്രദർ ഉണ്ട് എൻ്റെ കൂടെ, ബ്രദർ വരാൻ പറ്റിയില്ല. ബ്രദറിനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാ പാസ്റ്ററിന്. ആ ബ്രദറിന് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു, ഇപ്പോഴ് കണ്ട ഒരു അസുഖമൊന്നും ഇല്ല, നല്ല മരുന്നൊക്കെ നിർത്തി, ബ്രദർ ഇപ്പോൾ നല്ല സൗഖ്യമായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഫാസ്റ്റിംഗ് എടുത്തപ്പോഴ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എനിക്ക് 2 പ്രാവശ്യം ഭയങ്കര ഗ്യാസ്ട്രിക് ഉണ്ട്. അപ്പോഴേ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പാസ്റ്റർ ഓഫീസിൽ ലഞ്ച് ടൈം എപ്പോഴും ഏതെങ്കിലും ഒരു മെസ്സേജ് കേൾക്കാറുണ്ട്. ഇപ്പോൾ പാസ്റ്റർ ടീനു ജോർജിനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാസ്റ്റർ ഫിനിയുടെ ഇത് കണ്ടെന്ന് പറഞ്ഞ് ജിബിൻ്റെ അടുത്ത് പറയായിരുന്നു. ജിബിൻ അവിടെ വന്നപ്പോഴും കൂട്ടുകൂടിയിട്ട് ഞാൻ അവൻ, ഇപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ റെയ്സൺ തോമസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററോട് നീ ടിക്ക് ചെയ്ത് നോക്ക്, അയാളുടെ മെസ്സേജ് ഒന്ന് കേൾക്ക്, നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ശരി. പിന്നെ ലിങ്ക് അയച്ചു തന്നു. അപ്പോഴും ഞാനിങ്ങനെ കേട്ട്, അപ്പോഴും പാസ്റ്റർ റെയ്സൺ തോമസിൻ്റെ മെസ്സേജ് കേൾക്കായിരുന്നു. ആ സമയത്ത് ഈ ഫാസ്റ്റിംഗ് കാരണം ആ എന്തോ പറ്റി അൾസറാണ് എനിക്ക്, അൾസർ ബ്ലീഡ് ചെയ്യും. അപ്പോഴ് ഒരുപാട് ഇതായി. എന്നുവെച്ചാൽ എനിക്കറിയാം അത് എനമിയുടെ വർക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്കൊരു ഒരു വിടുതല നടക്കാൻ പോകുന്നു, അതുകൊണ്ട് ഈ ഫാസ്റ്റിംഗ് മുടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണെന്ന്. പക്ഷേ എല്ലാ ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് പനിയും വന്ന, അൾസർ കാരണം പനിയും വന്ന. അപ്പോഴും പറഞ്ഞു, യു ക്യാൻ ഗോ ഇൻ ടു കൺവൾഷൻ, യു ഡു പ്ലേയിങ് ദ ഫൂൾ, യു വിൽ ഡൈ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലെറ്റ് മീ ഡൈ, ഐ വിൽ ഗോ ടു ഹെവൻ. ഓ, എനിക്ക് നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്,
നീയല്ല ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിനക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ജീവനോട് ആവശ്യമുണ്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ പക്ഷെ നിർബന്ധമാണ്, ഞാൻ പറഞ്ഞു പോകത്തില്ല. ഞാൻ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു വിശ്വാസിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ എത്രത്തോളം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നോ ഞാൻ തിരിച്ചാ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യണം. നീ ചെയ്യോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തു, എൻ്റെ ജീവൻ പോലും എടുത്തോ. ഞാൻ പക്ഷെ ഈ ഫാസ്റ്റിംഗ് മുടക്കത്തില്ല. ഞാൻ പറഞ്ഞു മുടക്കത്തില്ല എന്ന് വെച്ചാൽ മുടക്കത്തില്ല, നീ എന്തൊരു വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞു. പിന്നെ ഈ പാസ്റ്ററിന്റെ മെസ്സേജ് കേട്ടോണ്ടിരുന്നേ, അപ്പോഴും ഈ പാസ്റ്റർ അടിമലിന്റെ മെസ്സേജ് ആണെന്ന്. ആ ഇടയ്ക്ക് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ കുറച്ച് പേര് സൗഖ്യമാകാൻ പോകുന്നു, ഇങ്ങനെ പ്രാപിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓഫീസിൽ ഇരിക്കുക, ചെയറിലിരിക്കുക, ഞാൻ എഴുന്നേറ്റ് എടുത്തിട്ട് ഐ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പിടിച്ചു കേട്ടോ. ഞാൻ ഇങ്ങനെ പിടിച്ചു, ഐ സെഡ് ഐ റിസീവ് ഇറ്റ്. ആ സമയത്ത് ഞാൻ ആ വീഡിയോ അവിടെ നിർത്തിയിട്ട് ആ ടൈമിംഗ് ഒന്നും മാർക്ക് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞു ഇതൊരു ടെസ്റ്റിമണിയായി തീരുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ടൈം മാർക്ക് ചെയ്ത് ഞാൻ പാസ്റ്ററിനും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പാസ്റ്ററിന് ഞാൻ പാസ്റ്ററിന്റെ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, പക്ഷെ ഇന്റർനെറ്റിൽ ഇത് ഇമെയിൽ കണ്ടുപിടിച്ച് അയച്ചു. പാസ്റ്റർ ഈ ടൈമിൽ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ മെസ്സേജ് ഇന്ന് പരിപൂർണമായിട്ട് എനിക്ക് സുഖമുണ്ട്. ഫാസ്റ്റിംഗ് എടുക്കാം, എല്ലാം എടുക്കാം. മുമ്പൊക്കെ ആണെങ്കിൽ ഇഡ്ഡലിയോ ദോശ ഒന്നും ഒക്കെ കഴിക്കാൻ പറ്റത്തില്ല, ഉടനെ വയറൊക്കെ ഇതാവും. ഉടനെ എനിക്ക് സുഖം കിട്ടി. ഉടനെ ഞാൻ പറഞ്ഞു പ്രൈസ് പ്രൈസ് ഗോഡ് എന്ന് വെച്ചാൽ എപ്പോഴും ആ മെസ്സേജിലൂടെ. പിന്നെ ആ ഫാസ്റ്ററിന്റെ മെസ്സേജ് കേട്ടിട്ട് നിൽക്കാൻ നിർത്താൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ജിജുവിനെ നീ എന്തിനാ എൻ്റെ അടുത്ത് ചെയ്തത്? ഇപ്പൊ ഈ ഫാസ്റ്ററിന്റെ മെസ്സേജ് കേട്ടിട്ട് ഒരു മെസ്സേജ് കഴിഞ്ഞപ്പം അടുത്ത മെസ്സേജ്, അടുത്ത മെസ്സേജ്, ഓരോ നാല് മെസ്സേജ് തുടർന്ന് അങ്ങ് കേട്ടു. പക്ഷെ എന്നും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കേൾക്കും. പക്ഷെ ആ ഞാൻ ഇരിക്കുന്ന എയർകോൺ റൂമിലാണ്. പക്ഷെ പാസ്റ്റർ ഇങ്ങനെ തീ തീ എന്നിങ്ങനെ പറയുന്നില്ലേ, ഫൈ എന്ന് പറയുന്ന സമയത്ത് പൊള്ളും ദേഹം. എനിക്ക് അനോയിന്റിങ് വന്ന് ഇറങ്ങുന്നത് എനിക്ക് ശരിക്കും അനുഭവിച്ചു. ആ സ്ക്രീനിലൂടെ തന്നെ ഒത്തിരി പ്രാവശ്യം എനിക്ക് ഞാൻ ഇവിടെ ഐ വോണ്ട് എൻകറേജ് ഓൾ ഓഫ് യു, എന്നും എനിക്കൊരു പ്രശ്നമോ ഒരു ചോദ്യം എന്നിൽ ഉണ്ടെങ്കിൽ ചുമ്മാ ഞാനിങ്ങനെ തട്ടുമ്പോഴും ഒരു ഏതെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കും തട്ടുന്നത്, അത് അതിനുള്ള ആൻസർ ആയിരിക്കും. ദൈവം എന്നും നമ്മളടുത്ത് സംസാരിക്കും, എല്ലാ ഇതിനും ദൈവം എനിക്ക് ഉത്തരം തരും. എന്തിനു വന്നാലും ഞാൻ ദൈവത്തെ വിശ്വസിക്കത്തുള്ളൂ. ഗോഡ് ഹാസ് ടേക്കൺ മീ ത്രൂ. സങ്കടം ഇല്ലെന്നില്ല, പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ എൻ്റെ ഓഫീസിൽ ക്ലീനേഴ്സ് വരും, അക്ക നിങ്ങൾ എന്താ എപ്പോഴും ഒരു ചിരിയും ഒരു സന്തോഷവും, ഞങ്ങൾക്കാണെങ്കിൽ എന്നും പോയാൽ കരച്ചിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടങ്ങളില്ലേ, എനിക്ക് സങ്കടങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ സന്തോഷം വരുന്നത് യേശുവിൽ നിന്നും, യേശു മാത്രം നമുക്ക് ആ സന്തോഷം തരാൻ പറ്റുള്ളൂ. എന്തിരുന്നാലും യേശു എന്നെ, അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു നിങ്ങൾ വാ വന്ന് ഒരു ചാൻസ് കൊടു യേശുവിന്, നിങ്ങൾ നോക്കുന്ന. അപ്പൊ പാസ്റ്റർ എന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ അത് അവർ രണ്ടുപേരും വന്നിരുന്നു. രണ്ടുപേരും വന്നിട്ട് അവർക്ക് സൗഖ്യം കിട്ടി. ഒരു പെണ്ണിനാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളെ കരച്ചിലൊന്നും ഇല്ല, ഇപ്പൊ അവരുടെ മുഖം നോക്കിയാൽ ഭയങ്കര സന്തോഷം. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു ചേച്ചി അക്ക തമിഴില്ല, ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ പോകണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തമിഴ് പള്ളി നോക്കി തരാം. ഇല്ല വേണ്ട, കുഴപ്പമില്ല, ഏതൊരു ലാംഗ്വേജിലായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഭയങ്കര സമാധാനം അവിടെ വന്നതിന് ശേഷം. എവിടെയെങ്കിലും പോയിരുന്ന് ഞങ്ങൾ ആ മെസ്സേജ് കേൾക്കാം, ഞങ്ങൾ ദൈവത്തോട് സംസാരിച്ചോളാം. ലാസ്റ്റിൽ അവർ പ്രാർത്ഥനയ്ക്ക് വിളിക്കത്തില്ലേ, അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാം ചേച്ചി ഞങ്ങൾക്ക് ഒരു പള്ളി നോക്കിട്ടാന്ന് പറഞ്ഞു. പിന്നെ ആ പെണ്ണ് അന്ന് ഇതിന് ശേഷം ഒരു ദിവസം ഭയങ്കര തല ഇത് കഴുത്ത് വേദനയെന്ന് അപ്പോഴും പറയുന്ന, ഓ ഈ വേദന സഹിക്കാൻ വയ്യാത്ത ഇങ്ങനെ കിടന്ന് തുടിച്ചിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്ന് യേശുവേ എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ, ബൈബിളും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ആ ചേച്ചി കൊണ്ടുപോയില്ലേ ആ വീട്ടിൽ, ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ഈ വേദന എനിക്ക് മാറ്റി തരണമെന്ന്. അപ്പൊ ഉടനെ ആ വേദന വിട്ടുപോയെന്ന്. അപ്പോഴാ പെണ്ണ് പറയുവാ, ചേച്ചി ഞാൻ ഇനി ഒരു കാര്യം കൂടെ യേശുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എനിക്കത് നടത്തി തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ അടുത്ത്, ഞാൻ നിന്നെ പറ്റി എല്ലാവരടുത്തും പോയി പറയുമെന്ന്. അങ്ങനെ അതുകൊണ്ട് പക്ഷെ ഞാൻ ഒത്തിരി ഈ ഒരു വർഷമായിട്ട് ശരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചില സമയത്ത് ലോകത്തുള്ള ടെംപ്റ്റേഷൻ വരും, ഫ്രണ്ട്സ് ഉടനെ വിളിക്കും ഇതിന് പോകാം അത് കുഴപ്പം. ഞാൻ പറയും, ഞാൻ വിചാരിക്കുവേ നമ്മൾ ഈ കാല് ഒരു കാല് അവിടെയും ഒരു കാല് ഇവിടെയും വയ്ക്കാൻ പറ്റത്തില്ല, അതുമല്ലാതെ ബാഡ് ടെസ്റ്റിമണി ആവും. അതുകൊണ്ട് ഞാൻ പറയും ഞാൻ വരത്തില്ല ഇതിന് വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ട് ഫാസ്റ്റിംഗ് പ്രേ വീട്ടിൽ വന്ന് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഞാൻ യൂട്യൂബ് തുറന്നിട്ട് ക്രിസ്ത്യൻ പാട്ടങ്ങ് ഇടും, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടും, അതിലോട്ടങ്ങ് പോവുക. ഈ ഒരു വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ദൈവം എനിക്ക് അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻകറേജ് എവരിബഡി, നമ്മൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ വി മസ്റ്റ് ലീഡ് എ സിൻലെസ് ലൈഫ്. അത് എളുപ്പമല്ല, ബട്ട് പോസിബിൾ വിത്ത് ഗോഡ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ലോർഡ് ഗിവ് മീ ദ സ്ട്രെങ്ത്. പക്ഷെ അതുകൊണ്ട് ദൈവം തരുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്,
പിള്ളേരില്ലാത്തവർക്ക് ഒരു നാലഞ്ച് പിള്ളേർ അഞ്ചുപേരാണെന്ന് തോന്നുന്നു. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായി. കല്യാണം കഴിക്കാൻ പറ്റാതെ എൻ്റെ ഒരു നീസ് ഇവിടെ സിംഗപ്പൂരിൽ തന്നെ 37 വയസ്സായി എന്നോട് പറഞ്ഞ് എൻ്റെ ഇനി എനിക്ക് കല്യാണം ഇല്ല. ഞാൻ പറഞ്ഞു നിനക്കായിട്ട് ദൈവം ഒരാൾ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചു, കല്യാണം കഴിഞ്ഞു. പിന്നെ പറഞ്ഞു ഇനി എപ്പോഴാണ് പ്രസവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ് ഇത് സാറേക്ക് എത്ര വയസ്സുണ്ടായിരുന്നു പ്രസവിച്ചപ്പോഴ്? ഞാൻ പറഞ്ഞ് ദൈവത്തിന് വയസ്സ് ഒരു വലിയ കാര്യമാണോ? പ്രാർത്ഥിക്കാം. പ്രസവിച്ചു, ഇപ്പോൾ കുഞ്ഞുണ്ടായി. അതുപോലെ എത്രയോ പേർക്ക്, പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ ദൈവം പറഞ്ഞ് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ ഇത് പൈസ പാസ റേസനോ പാസ റോയ്ക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അത് അധികാരം തന്നിട്ടുള്ളത്. അത് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം തരും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാവവും ചെയ്യരുത്. എല്ലാം നമ്മൾ ഇഷ്ടം പോലെ എല്ലാം ചെയ്തിട്ട് വന്ന് ഏതൊരു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കേൾക്കത്തില്ല. ചില സമയത്ത് ഇല്ലേ പലരും എല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ ജീസസ് ഫോർഗീവ് മീ, ഈ വായു കൊണ്ട് നിന്നെ സ്തുതിക്കുകയും ഈ വായു കൊണ്ട് മറ്റവരെ ഇത് ചെയ്യും പാടില്ല. ഞാൻ എൻ്റെ ആ സമയത്ത് ദേഷ്യം വന്നു എന്നെ ഫോർഗീവ് മീ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഐ ഫോർ ഗെറ്റ് റൈറ്റ് വിത്ത് ഗോഡ്. അതുകൊണ്ട് പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ഓൾ ഇറ്റ് ഈസ് ഡൂയിങ്. ഈ ഈ പാസ്റ്റർ വരാൻ കാരണവും പ്രാർത്ഥന കൊണ്ടാണ്. ഞങ്ങൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ടീനു ജോർജിനെയും അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക്, പക്ഷെ ഇത് ഇന്റർനെറ്റിൽ കണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ദൈവമേ അവിടെ ആ നാട്ടിൽ നിന്ന് ആൾക്കാരെ ഈ നാട്ടിൽ കൊണ്ടുവരണമേ, എന്നപ്പോൾ ആൾക്കാർ വിടുതൽ ഉണ്ടാവും, പീപ്പിൾ വിൽ ഗെറ്റ് സേവ്ഡ്, വി ക്രൈ ഫോർ സോൾസ്. അങ്ങനെ ഒത്തിരി ഇത് കണ്ട് അവിടെ പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ഓൾ ദാറ്റ് ഹി ഡിഡ് ഇൻ മൈ ലൈഫ് ആൻഡ് പീപ്പിൾസ് ലൈഫ്. അവിടെ പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ് ഫോർ പാസ്റ്റർ റോയ് ആൻഡ് പാസ്റ്റർ റീസൺ ഫോർ കമ്മിങ്. സന്തോഷമാണ് സിസ്റ്ററിൻ്റെ നല്ലപോലുള്ള മലയാളം അല്ലെങ്കിലും സിസ്റ്ററിന് ഇത്രയും അവസരം കൊടുക്കാൻ കാരണം ഈ ഒറ്റ സഹോദരി മൂലം കെ എൽ സെൻട്രലിൽ 50-100 ആൾക്കാരാണ് വിടുവിക്കപ്പെടുന്നത്. പ്രിയരെ, ഇത്രയും വിശ്വാസത്തിൽ ഈ സഹോദരിയുടെ മേൽ വരണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഥാ വലിയ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഈ സഹോദരി ആദ്യമായി കാണുമ്പോൾ വളരെ തകർന്ന ഒരു സഹോദരിയായിരുന്നു. എന്നാൽ കർത്താവ് ശക്തിയോടെ അവിടെ ഉപയോഗിക്കുന്നു. ഇതിൽ നോക്കല്ലാത്ത ദിവസങ്ങളിൽ ഒരു നിമിഷം എണീക്കണം. ഈ 3 നടക്കാൻ പോകുന്ന മീറ്റിങ്ങിലെ ഫസ്റ്റ് സെഷനിലാണ് നാം നിൽക്കുന്നത്. സൗഖ്യത്തിനപ്പുറത്തായി, ഒരു വിടുതലിനപ്പുറത്തായി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശുവുമായി തിരിച്ചു പോകുവാൻ. ഇവിടെ എന്നെയോ റേസം പാസ്റ്ററിനെയോ ഉയർത്തുന്നതിനപ്പുറത്തായി ഒരു തലവേദന പോലും മാറ്റാനായിട്ടുള്ള ഒരു കഴിവ് എനിക്കില്ല. എന്നാൽ കർത്താവ് ആണ് സൗഖ്യമാക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ഏത് ഭാരവും ചുമക്കുവാൻ അവനോട് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അതെ എൻ്റെയും നിന്റെ ജീവിതത്തിലേക്ക് കഥ വായിക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അപ്പുറത്തായി യേശുമായി ചേർന്നൊരു ജീവിതം, ഒരു പുതുമാന സാന്ദ്രത്തിൻ്റെ അനുഭവത്തിലേക്ക്. ജീസസ് ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർ ആ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്? ഈ ഫസ്റ്റ് ദിവസത്തിൽ തന്നെ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ എനിക്കൊരു അഭിഷേകം ആവശ്യമുണ്ട്. എനിക്ക് എൻ്റെ യേശുമായി ചേർന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഈ സിസ്റ്ററിൽ നിന്ന് കേട്ടത് ഇവർക്കും വേണ്ടി മാത്രമല്ല ദൈവം ചെയ്യുന്നത്, ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി കർത്താവ് ചെയ്യാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു മരുഭൂമിയിൽ ഒരു വലിയ ജീവജലത്തിന് വേണ്ടിയുള്ള ഒരു ദാഹത്തോടെ രാത്രിയിൽ മടിയന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയല്ലേ ഞാൻ സേവിക്കുന്നത്? ഒരാഗ്രഹത്തോടെ ഒരു വലിയ ദാഹത്തോടെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ ഞാൻ പ്രാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ വന്നതുപോലെ അല്ല തിരിച്ചു പോകാൻ പോകുന്നത്. ഈ ഫസ്റ്റ് ദിവസത്തിൽ തന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി പരിചയമുള്ള വ്യക്തിയാണ് പ്രിയരെ. അത് പാദമോ മുട്ടോ ആയാൽ ആ വെള്ളത്തിൽ നടക്കുവാൻ വലിയ ഭാരമാണ്. എന്നാൽ ആ നീന്തുന്നതിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ, മുഴുവൻ മുങ്ങിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാൽ നിന്റെ ശരീരത്തെ ഭാരം പോലെ ആ വെള്ളം അതെ വഹിക്കാൻ തുടങ്ങും. ഏ കലങ്കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. അരയോളവും പോരാ അങ്ങ്.
Ah.
കർത്താവിനോട് പറയുന്നു ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ ആ ദിനമന്ദിരമായി നിനക്ക് ഇറങ്ങി നടക്കുന്ന രാത്രിയാണ് ഓ വിശ്വസിക്കുന്നവർ കർത്താവിനെ നന്ദി പറഞ്ഞേ എനിക്കത് നല്ലതുപോലെ തിരിച്ചറിയാൻ കഴിയുന്നോ ഏ ഇവിടേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഏ ഇത് നാളുകൾക്ക് മുമ്പേ ഒന്ന് അറിഞ്ഞായിരുന്നേ നന്നായിരുന്നു എന്ന് പറയാൻ പോകുന്ന ചിലവർ ഏ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ജീവിതങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഏ ആരൊക്കെയോ നദിയിലേക്ക് ഇറങ്ങുകയാണ് ആരൊക്കെയോ നദിയിലേക്ക് ഇറങ്ങുന്ന ഈ സമയത്ത് ആരൊക്കെയോ നദിയിലേക്ക് ഇറങ്ങുകയാണ് ജീവിതം മാറുന്ന രാത്രിയാണിത് ഏ വിശ്വസിക്കുന്ന ആൾക്കാരങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധയോടെ ആടിച്ചുകൊണ്ട് അത്ഭുത വിടുതലുകൾക്കായി നന്ദി എത്ര പേർക്ക് സന്തോഷമുണ്ട് സന്തോഷമുള്ളവർ അടുത്ത് നിൽക്കുന്നവർക്ക് പറഞ്ഞേ എനിക്ക് വേണ്ടിയാണ് ഈ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടത് കരം കൊടുത്ത് പറഞ്ഞേ എനിക്ക് വേണ്ടിയാണ് ഈ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇത് മനുഷ്യനാലല്ല സംഭവിക്കുന്നത് ദൈവത്തിനകത്താണ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ അതെ അവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കാം താഴ്മയോടെ ഈ സമയത്ത് പാസ്റ്റർ എബ്രഹാം നമ്മുടെ നടുവിലുണ്ട് തുടർന്ന് കർത്താവിന്റെ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായിട്ട് പാസ്റ്റർ പ്ലീസ് കം ഹല്ലേലൂയ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ പ്രൈസ് ദി ലോർഡ് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് പൊന്നു നാമത്തെ മഹത്വപ്പെടുത്തുന്നു പ്രഭാതം മുതൽ ഈ സമയം വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങൾക്ക് ആഹാരം തന്നു വസ്ത്രം തന്നു പാർപ്പിടം തന്നു ഒന്നിനും മുട്ടില്ലാതെ ക്ഷേമമായി നടത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു തിരുമുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായില്ല അവരുടെ മുഖം പ്രകാശമാനമായി പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനവുമായി കർത്താവിന്റെ ദാസം നിൽക്കുമ്പോൾ തിരുനാമം മാത്രം മഹത്വം എടുക്കണം സകല മാനവും മഹത്വവും ഞങ്ങൾക്കായി ജീവൻ തന്ന കർത്താവായ യേശുവിന്റെ മാറ്റമില്ലാത്ത നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം പരിശുദ്ധ പിതാവേ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിലൊരു 90% ആൾക്കാർക്കും കർത്താവിന്റെ ദാസനെ കുറിച്ച് അറിയാം ഞങ്ങളുടെ സഭയായിട്ട് ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ അതേ കർത്താവിന്റെ ദാസന്റെ ഓരോ പ്രാവശ്യവും വരക്കും ഞങ്ങളുടെ അസാധാരണമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒട്ടും ഇന്ന് രാത്രിയിൽ കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 3 ദിവസവും ഒരുക്കത്തോടെ മറ്റുള്ള പ്രോഗ്രാമുകൾ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു പ്രാർത്ഥനയോടെ ആണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ പലരും ഇന്ന് കർത്താവിൽ ഇത്രയും ആക്റ്റീവാകാൻ കാരണം കഴിഞ്ഞ നാളുകളിലെ ഞങ്ങളുടെ മീറ്റിങ്ങുകളാണ് ഹല്ലേലൂയ എത്ര പേർക്ക് സന്തോഷമുണ്ട് എങ്കിൽ ഞാൻ ഒട്ടും അതേ പുകഴ്ച അതേ കർത്താവിന് മുഴുവൻ മഹത്വവും കൊടുത്തുകൊണ്ട് എല്ലാവരും ഹല്ലേലൂയ ശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിന്റെ വാസന സന്തോഷിച്ചു നിങ്ങളുടെ കൂടെ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുവാൻ ദൈവം എനിക്ക് നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്ററോ ഈ കുടുംബം ഈ സിംഗപ്പൂരിലെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൈത്താൻ കൊടുക്കുന്ന ചാക്കോ ബ്രദർ മറ്റ് സ്നേഹിതർ എല്ലാവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു ഒരുമിച്ചൊരു പ്രാവശ്യം കൂടെ നിങ്ങളെ കാണുന്നതിൽ ദൈവത്തിന് നന്ദി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിന് ഭാഗമായിരിക്കാം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി വന്ദനങ്ങൾ അറിയിക്കുന്നു മലേഷ്യയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരും കണ്ടതിൽ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് രാവിലെ മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ സംസാരിക്കാൻ പോവുകയാണ് ഹല്ലേലൂയ നമ്മളിപ്പോഴിരിക്കുന്നത് ഒരു ഫ്യൂണറൽ സർവീസിനകത്തല്ല ഹല്ലേലൂയ മിണ്ടുന്നില്ല നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് നിങ്ങളുടെ ആരോ പ്രിയപ്പെട്ട ഒരാളെ മരിച്ചുപോയി അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ഇരിക്കുന്ന പോലെയാണ് പലരുടെയും മുഖം ഇരിക്കുന്നത് പക്ഷെ നമ്മളിപ്പോഴിരിക്കുന്നത് ഫ്യൂണറൽ സർവീസ് അല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അടുക്കലാണ് യേശുവിൻ്റെ അടുക്കലാണ് നമ്മളിരിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സന്തോഷിക്കുന്നത് കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നമ്മൾ ആനന്ദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആനന്ദിക്കുന്നത്
പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ നിന്റെ മുഖം ഒരിക്കലും ചിരിക്കരുത്, നിന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഗൗരവത്തോടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഹൃദയത്തിനകത്ത് ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ മുഖത്ത് എപ്പോഴും സന്തോഷം കാണും. ബൈബിൾ പറയുന്നത് യഹോവയെങ്കിലെ സന്തോഷം ഞങ്ങളുടെ ബലമാകും. കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു കുടുംബത്തിന് എന്നും ഭയങ്കര ആരോഗ്യമായിരിക്കും. ചേർന്ന് കർത്താവിൻ്റെ സ്തോത്രം പറയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ഒരു മണിക്കൂർ സമയമാണ് ഇന്ന് രാത്രി നമുക്കുള്ള ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ വേണ്ടി. അടുത്ത ഒരു മണിക്കൂർ സമയം ശക്തമായ ഒരു ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്? ചേർന്ന് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ ആരാധിക്കുക, സത്യദൈവത്തെ സേവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഒരു കുഞ്ഞുകളിയല്ല, അല്ലെങ്കിൽ ഒരു കൊച്ചു കളിയല്ലത്. ആമേൻ. ഇതിൻ്റെ ഗൗരവം അറിഞ്ഞാലേ നമുക്ക് ദൈവത്തെ വീണ്ടും പോലെ സേവിക്കാൻ പറ്റത്തുള്ളൂ. പല ആളുകൾക്കും ഇതൊരു ഒരു എന്താ പറയുന്നേ, ഒരു വലിയ താല്പര്യമില്ലാതെ മറ്റാർക്കോ വേണ്ടി, റോയ് ബ്രദറിന് വേണ്ടിയോ റൈസൺ ബ്രദറിന് വേണ്ടി ഇരിക്കുക എന്നൊക്കെ തോന്നലുണ്ടായാൽ നിങ്ങൾക്ക് സത്യത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കിത് നിങ്ങളുടേതാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തയ്ക്കായി പരിശുദ്ധി ആത്മാവ് നൽകിയിരിക്കുന്ന ഒന്നിൻ്റെ ചിന്തകൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഈ ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അടുത്ത മൂന്ന് സെക്ഷനിലും കർത്താവിന് എബ്രായ ലേഖനത്തിലെ ചിന്തകളായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നടത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം ഹീബ്രൂസ് ചാപ്റ്റർ 12. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളും 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യവും. ഹീബ്രൂസ് ചാപ്റ്റർ 12:1-2 ദെൻ ചാപ്റ്റർ 13:8. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എല്ലാവരും പറഞ്ഞേ, ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓ, നിങ്ങളത് പറഞ്ഞിട്ട് സന്തോഷമല്ലേ? പറഞ്ഞ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒന്നുകൂടെ പറഞ്ഞേ, ഓട്ടം സ്ഥിരതയോടെ ഓടുക. നിങ്ങളുടെ ഉള്ളി ഇത്രയൊന്നും അല്ല, കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതിനെന്ത് ചെയ്യണം? അടുത്ത വാക്യം വായിച്ചു. വിശ്വാസത്തിന്റെ നായകനും അതിന്. റൈസൺ ബ്രദറിനെ നോക്കിയാൽ ഓട്ടം സ്ഥിരത കാണത്തില്ല, റോയ് ബ്രദറിനെ നോക്കിയാൽ നിങ്ങളുടെ ഓട്ടത്തിന്റെ സ്ഥിരത കാണത്തില്ല. നിങ്ങളുടെ ഓട്ടത്തിന് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കണം. ഹല്ലേലൂയ. എന്താണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത? 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 13-ാം അധ്യായം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞ വാക്യം മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്യം എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് വചനം പിടികിട്ടി? ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധിയമായി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനകത്തെ ക്ഷീണങ്ങളും മടുപ്പുകളെല്ലാം മാറ്റി നിങ്ങളെ ഒന്നുകൂടെ തട്ടി ഓടിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ചിലരെ ഓട്ടക്കളത്തിൽ, ആമേൻ, കരയ്ക്ക് ബാൽക്കണിയിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ചിലരെ ട്രാക്കിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ബാൽക്കണി കളി ആളുകൾ ക്രിസ്തീയ ജീവിതം ഇറങ്ങി മാച്ച് കളിക്കുന്നതാണ്. ആമേൻ. നിങ്ങളെ ഇറങ്ങി മാച്ച് കളിക്കത്തക്കവണ്ണം പരിശുദ്ധ ആത്മാവ് ഈ വചനങ്ങളിൽ കൂടെ നിങ്ങളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന കർത്താവിനോട് കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണ് നിനക്കൊരു 50 കോടി തരാമെന്ന് പറഞ്ഞു. ഒരു 50 കോടി രൂപ നിനക്ക് തരാം എന്ന് പറയുന്നത് യേശുവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ ഇതൊക്കെ വലിയ കാര്യമാക്കി വെച്ചിരിക്കുക. യേശു ക്രിസ്തുവിന്റെ മിനിസ്റ്ററി ചെയ്താൽ യേശു ഒരാളെ സൗഖ്യമാക്കിയതൊക്കെ എന്ത് ലാഘവത്തോടാണെന്നറിയാവോ? യേശു ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസിനോട് പറയും, ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറ്റി വല വീശ്. എന്ത് ലാഘവത്തോടുകൂടിയ ഒരു ഒരു വള്ളം നിറച്ച് മീൻ യേശു കൊടുത്തത്, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഒരാളെ സൗഖ്യമാക്കിയത്, നമ്മളൊക്കെ പലരും സൗഖ്യമാക്കുന്നുണ്ട്. യേശു വലിയ സീരിയസ് ആയിട്ട് ആരെ സൗഖ്യമാക്കിയില്ല, ഒരു കുരുടനെ കണ്ടില്ല. എന്നാണ്ട് എന്ത് നിസ്സാരമായിട്ട് തുപ്പി പോടാ സൗഖ്യം. അത്രയും വില യേശു അതിനൊക്കെ കൊടുത്തിട്ടുള്ളൂ, മിണ്ടുന്നില്ല. എനി പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ യേശു ഗൗരവത്തോടെ കൊടുത്ത കുറെ പദങ്ങളുണ്ട്. യേശു ഗൗരവത്തോടെ കൊടുത്തത് നിന്റെ പുറമെയുള്ള സൗഖ്യമല്ല. യേശു ഏറ്റവും അധികം ഗൗരവം കൊടുത്തത് നിന്റെ അകത്തെ സൗഖ്യത്തിനായിരുന്നു. യേശു ഏറ്റവും അധികം ഗൗരവം കൊടുത്തത് നിന്റെ പുറമെയുള്ള സമ്പന്നതയ്ക്കല്ല. യേശു ഏറ്റവും അധികം ഗൗരവം കൊടുത്തത് ആത്മവിഷയം നമ്മൾ സമ്പന്നനായിരിക്കുന്ന ആളുകളെയാണ്. ഇനി പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് ഇന്ന് രാവിലെ അങ്ങനെ ഒരു ചില ചിന്തകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്?
എത്ര പേർക്ക് ആ നിലകളിൽ നിന്ന് വളർന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും നീ അനുഭവിച്ചിരിക്കും. യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ പട്ടിണി കിടക്കത്തില്ല, നീ ദുരിതം അനുഭവിക്കത്തില്ല. നീ രക്ഷിക്കപ്പെട്ടതും കർത്താവിനെ സേവിച്ചതും എല്ലാവരും അനുഭവിക്കുന്ന ദുരന്തവും ദുരിതവും അനുഭവിക്കാനല്ല നീ രക്ഷിക്കപ്പെട്ടത്, മിണ്ടുന്നില്ല. ആമേ. നിന്റെ കുടുംബത്തിൽ എല്ലാവർക്കുമുള്ള ശാപവും നിന്റെ ദേശത്തിൽ എല്ലാവർക്കുമുള്ള ദുരന്തം അനുഭവിക്കാനല്ല യേശുവിന്റെ രക്തത്താൽ നീ വിടുവിക്കപ്പെട്ടത്. ആമേ. ചുരുക്കം ചിലർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ രക്ഷിക്കപ്പെടുത്തിയത്. ആമേ. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് പിടി കിട്ടി? ഹല്ലേലൂയ. കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ചുരുക്കം ചിലർ അനുഭവിക്കുന്ന നന്മ, ചുരുക്കം ചിലർ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം, അതനുഭവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. വേണമെങ്കിൽ നിനക്ക് അമൻ ഈ വലിയ രക്ഷ വെച്ചിട്ട് നിനക്ക് ചുമ്മാ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടത്താം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചും പറഞ്ഞു, വേണമെങ്കിൽ നമ്മുടെ ഈ അംബാനി അടുത്തൊക്കെ പോയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ചോദിക്കാം. അംബാനിക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചിരുന്ന വലിയ പാടാണോ? ഇവിടുത്തെ പ്രസിഡന്റിനോട് പോയിട്ട് ഒരു ചോക്ലേറ്റ് മുട്ടായി തരാമോ? ഞാൻ ഈ പറഞ്ഞത് ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അതല്ലെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന യേശുവിനെ അസാധാരണമായ പ്രവർത്തികൾക്ക് വേണ്ടി നിനക്ക് ഉപയോഗിക്കാം. പരിശുദ്ധാത്മാവ് ആ നിലകളിൽ ചിലരെ ഇന്ന് പകൽ തൊടുവാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി അനുഭവിക്കുന്നു. ചേർന്ന കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയേറിയ അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. എത്ര പേരും രാവിലെ ഇത് വിശ്വസിക്കുന്നു? ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കർത്താവാസ് ഏ ഖമോൺ അല്പസമയം അനുഭവിക്കുന്നവർ മാത്രം, ആരും കാണാൻ നിൽക്കുന്ന രാത്രിയല്ലേ, ആരും കേൾക്കാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയാം. ഇത് ഒരു രാവിലെ മീറ്റിങ്ങിന് വരുമ്പോ മലയാളത്തിൽ പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. ഏതോ ഒരു അമ്പലത്തിലോ ഏതോ ഒരു ക്ഷേത്രത്തിലോ പോയിട്ട് എന്തോ ഒരു നേർച്ച കഴിക്കുമ്പോൾ നിനക്ക് ലോട്ടറി എടുക്കുന്ന ചാത്തൻ സേവയല്ല സുവിശേഷവേല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു യോഗത്തിനകത്ത് വന്നിരുന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 50 കോടിയും കൊണ്ട് പോകുന്ന പരിപാടിയല്ല സുവിശേഷവേല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് യാതൊരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. കാരണം ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന കാരണത്താൽ എൻ്റെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ നേരോടെ നടക്കുന്നവർ ഒരു നന്മയ്ക്കും അതൊന്നും പറയരുത് പാസ്റ്ററെ, ബാക്കിയെല്ലാം പറഞ്ഞോ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം. എന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് 16 കൊല്ലമായി. അമ്മ ആരംഭത്തിലെ ഒരു 9 കൊല്ലവും വേസ്റ്റ് ആയി. അമ്മ കയറി ഇറങ്ങി ഒരാഴ്ച അമ്മ രക്ഷിക്കപ്പെട്ടു, അടുത്ത ആഴ്ച വീണ്ടും പാപം ചെയ്തു, അടുത്ത ആഴ്ച വീണ്ടും മാനസാന്തരപ്പെട്ടു. എനിക്ക് യേശുവിനെ അറിയാത്തത് കൊണ്ടായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അമ്മേ, എന്നാൽ വ്യക്തിപരമായി ഞാൻ എൻ്റെ യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾ. അമ്മേ, എത്ര പേർക്ക് രാവിലെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. അമ്മേ, നമ്മുടെ ഈ മതം പഠിപ്പിക്കുന്ന ദൈവവും ബൈബിൾ പഠിപ്പിക്കുന്ന യേശുവും രണ്ടും രണ്ടാം. മതം പഠിപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവം, ഒരു ഭയങ്കര ദൈവം. ആ ദൈവത്തിന്റെ അടുക്കൽ പുഴുവും കൃമിയുമായ കുറച്ച് ആൾക്കാർ. അമ്മേ, എന്നിട്ട് അവർ എല്ലാം ഞായറാഴ്ച കർത്താവെ ഞാൻ പുഴുവാ, കർത്താവെ ഞാൻ കൃമിയാ, കർത്താവെ ഞാൻ കീടമാ. അമ്മ എനിങ്ങനെ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു, നീ പുഴുവാണെങ്കിൽ സഭയ്ക്കകത്തിരിക്കരുത്, ഏതെങ്കിലും വെജിറ്റബിളിനകത്ത് പോയിരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കുറെ പുഴുവും കുറെ കൃമിയുമായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ മീറ്റിംഗ് അല്ല പ്രിയപ്പെട്ടവരെ. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഈ യോഗം നിങ്ങൾ ഒരുപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ഇങ്ങനെ വി ഐ പി ആയിട്ടിരുന്ന് അമ്മേ എന്തോ ഒരു റിയാലിറ്റി ഷോ കാണുന്ന പോലെ ഇരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ യോഗത്തിൽ ഒന്നും കിട്ടത്തില്ല. അമ്മേ, പക്ഷെ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അമ്മേ, ഇതിനെ നിനക്ക് പിടിക്കാൻ പറ്റിയ നിന്റെ ജീവിതത്തിൽ നീ പഴയതുപോലെ ആയിരിക്കത്തില്ല, ഉറപ്പ് ഞാൻ തരാം. ഇന്ന് രാത്രി മുതൽ നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. എത്ര പേരെന്ന് രാത്രി ഞാൻ പറഞ്ഞ ദൂത് പിടികിട്ടി. അമ്മേ, കണ്ടോ, മതം പഠിപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ഒരു വലിയ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടക്കുന്ന കുറെ ആളുകൾ. പക്ഷേ ബൈബിൾ പറയുന്ന യേശു അതല്ല. ബൈബിൾ പറയുന്ന യേശു, റോയ് ബ്രദറെ, അവൻ വെളിപ്പാട് പുസ്തകത്തിൽ അവൻ വാതുക്കളൊന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മതം പഠിപ്പിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ അടുക്ക് പോയി മുട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ പുതിയ നിയമം, ദൈവം നിന്റെ വാതുക്കളൊന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിന്റെ അടുക്കൽ വന്ന് ഇപ്പോഴും തട്ടിക്കൊണ്ടിരിക്കും. മോനെ, നീ കഥകൾ തുറക്ക്. എനിക്കൊരു പെർമിഷൻ താ, നിന്റെ ജീവിതത്തെ മുഴുവൻ ഞാൻ മാറ്റാം. നിന്റെ ജീവിതത്തെ മുഴുവൻ ഞാൻ മാറ്റിമറിക്കാം. നീ എനിക്കൊരു അല്പം അവസരം താ. ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുന്നത്, ആമേ, നിനക്കൊന്ന് വാതിൽ തുറന്നിടാൻ പറ്റിയാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വരുത്തും. ആമേ. നമ്മളിൽ പലരും അമ്മേ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഈ രക്ഷയുടെ സാധ്യതകളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല.
രക്ഷയുടെ ഒരു സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ എവിടെയോ ഈ പദങ്ങൾ തൊട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം, ഇവിടെയല്ല മറ്റെവിടെയോ. അമ്മ രക്ഷയുടെ സാധ്യത, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ഥലത്തിന് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഒരു അമ്മച്ചിക്ക്, ഒരു 85 വയസ്സുള്ള അമ്മച്ചിയാ, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ കയ്യിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐപാഡ് ഇരിപ്പുണ്ട്. 85 വയസ്സുള്ള അമ്മച്ചിയുടെ ലേറ്റസ്റ്റ് ഐപാഡ്. അപ്പോൾ ഞാൻ, എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. ഞാൻ അമ്മച്ചി ചോദിച്ചു, അമ്മച്ചി ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞത്, അമ്മച്ചി ഒരു മലയാളം പദം പറഞ്ഞു, മോനെ ഈ കുന്ത്രാണ്ടോ ഒന്ന് ഉപയോഗിക്കുക, എനിക്കറിയത്തില്ല ഒരു മലയാളം പദം. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ കൈ വെച്ചേക്കുന്നത്? അത് മോനെ എൻ്റെ അമേരിക്കയിലെ കൊച്ചുമോൻ കൊണ്ട് തന്നതാ. അപ്പോൾ ഒരു ഹോം നേഴ്സ് അമ്മച്ചി നോക്കാൻ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഞാൻ അന്നേരം ആ ഹോം നേഴ്സ് എന്നോട് പറയാം, പാസ്റ്റർ അങ്ങനല്ല, ഈ അമ്മച്ചി ഉപയോഗിക്കാറുണ്ട്, അമ്മച്ചി ഇതിനകത്ത് ഒരു മിറർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നും രാവിലെ മുടി ചീപ്പും. ഏയ്, നിനക്ക് മുടി ചീപ്പാൻ 10 രൂപ കണ്ണാടി മതി, 65 രൂപ ഐപാഡിന്റെ ആവശ്യമില്ല. എല്ലാവരും അനുഭവിക്കുന്ന ദുരന്തം അനുഭവിക്കാനാണെങ്കിൽ നിനക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം വേണ്ട. കിട്ടുന്നില്ല. എല്ലാ കുടുംബത്തിനുമുള്ള കഷ്ടതയും എല്ലാ കുടുംബത്തിനുമുള്ള ദുരന്തവും നീ വഹിക്കാനാണെങ്കിൽ നീ സത്യദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമില്ല. കമാൻ, നിന്റെ അകത്ത് ചലിക്കുന്ന ഒരു അസാധാരണമായ ദൈവശക്തിയുണ്ട്. ഓ സ്തോത്രം, സ്തോത്രം. ഏയ് ബ്രദറെ, പരിശുദ്ധമ തുടർന്നു നിങ്ങളെ. ആമേ, ആമേ. നിന്റെ അകത്ത് ചലിക്കുന്ന ഒരു അസാധാരണമായ ദൈവശക്തിയുണ്ട്. ഇതിനെ നീ ആദ്യം ഇതൊന്ന് ഓൺ ചെയ്യണം. നീ ഈ ഐപാഡ് നീ ഒന്ന് ഓൺ ചെയ്യണം. ആമേ, അതിനകത്ത് നിനക്ക് വേണ്ടി കുറെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആമേ, എന്ന് നീ ആ പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങുമോ, അന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിന്റെ പുറകെ വരാൻ തുടങ്ങും. ആമേ. ഇന്ന് രാവിലെ ആരൊക്കെയോ അത് റൺ ചെയ്യാൻ പോയി. വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞ് അല്പസമയം അന്യഭാഷകളിൽ സംസാരിച്ച്, ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല, കർത്താവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞതിനകത്ത് ചലിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഓ രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. ഇനി പറഞ്ഞു പിടികിട്ടിയെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഒരുപാട് ക്രിസ്ത്യാനികൾ, ഒരുപാട് ദൈവമക്കൾ, ആമേ, എല്ലാം ഞായറാഴ്ച രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ എല്ലാ ഞായറാഴ്ച അവർ സഭായോഗത്തിന് വരുന്നു. ആമേ, എന്റെ ചിന്തയിൽ പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. ആമേ, എല്ലാവരുടെയും കയ്യിൽ കൂടിയ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. ഏറ്റവും കൂടിയ ഒരു സ്വത്ത് എല്ലാവരുടെയും കയ്യിൽ ഇരിക്കുന്നു. ഏറ്റവും കൂടിയ സംഭവം രക്ഷ, രക്ഷ, രക്ഷ. അതുകൊണ്ട് എല്ലാവരും സഭായോഗത്തിനും വരുന്നു. പക്ഷെ ആരും അത് ഓൺ ചെയ്യുന്നുമില്ല, ആരും അത് തുറക്കുന്നുമില്ല. ആമേ, എന്നിട്ട് പറയുക, രോഗം മാറിയില്ല, കഷ്ടത മാറിയില്ല, ബുദ്ധിമുട്ട് മാറിയില്ല. കർത്താവിന്റെ വചനം ചോദിക്കുന്നു, തന്റെ സ്വന്തം പുത്രനെ ആദരിയാതെ നിനക്ക് വേണ്ടി അവനെ തന്നവൻ അവനോട് കൂടെ, അവനോട് കൂടെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാതിരിക്കുമോ? ആമേ, അവനോട് കൂടെ നിന്റെ സൗഖ്യം നിനക്ക് ലഭിക്കാതിരിക്കുമോ? അവനോട് കൂടെ നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നിനക്ക് ലഭിക്കാതിരിക്കുമോ? അവനോട് കൂടെ നിന്റെ ജീവിതത്തിന്റെ ദുരന്തങ്ങൾ മാറാതിരിക്കുമോ? ആമേ. എല്ലാവരുടെയും കയ്യിൽ യേശു ഇരിപ്പുണ്ട്, പക്ഷെ ആർക്കും ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഒരു ദൂത് പറയാം, പലർക്കും അതിന്റെ പാസ്വേഡ് പോലും അറിയത്തില്ല. ഇതൊന്ന് ഓൺ ചെയ്യാനുള്ള പാസ്വേഡ് പോലും പലർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവർ ഒരു ഉയർന്ന ജീവിത ശൈലി നയിക്കാൻ? ആമേ. ഒരു ഹയർ ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അത്ര പേർക്ക് താല്പര്യമുണ്ട്. ആമേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സൗഖ്യം കിട്ടുന്ന നല്ല ഹയർ ലൈഫ് എന്ന് പറയുന്നത്. ആമേ. ഒരു 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 എന്താ പറയുന്നത്, ഒരു ഒരു വീട് കിട്ടുന്ന, ഒരു ബെൻസ് കാർ ഓടിക്കുന്ന നല്ല ഹയർ ലൈഫ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞൊരു പദമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ആമേ. ലോകത്തിലൊരു നേതാവും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശു പറഞ്ഞത് നിങ്ങൾ എന്നെ പോലെ ആകണമെന്നല്ല, നിങ്ങൾ എന്നേക്കാൾ വലുതാകണം. ആമേ. ഓ, യേശു ചെയ്തതിനേക്കാൾ അപ്പുറം ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഓ സ്തോത്രം. അതിനാ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നത്, അതിനാ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കുന്നത്. ഇതറിയാതെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ അവൻ എന്തോ ഒരു നിലയിലേക്ക് നീ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ അമ്മ പറയുന്നു, നിന്റെ ജീവിതത്തെ മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര പേരും രാവിലെ വിശ്വസിക്കുന്നുണ്ട്? സാധാരണമായ ഒരു അധികാരം ഈ ജനത്തിന്റെ പേരിൽ നിന്ന് പകൽ വിടാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി മടുപ്പുണ്ട് പലരുടെയും ജീവിതത്തിൽ. ആമേ. കമാൻ, മിണ്ടുന്നില്ല. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞു പിടികിട്ടി? കേറിവ, ഒരു ഉയർന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ആളായ തീര്, ഒരു ഗ്രൗണ്ട് ലെവലിലെ ചിന്ത നിർത്ത. ഇത് പറയുമ്പോൾ ആരോ ഇന്ന് രാവിലെ ഇതിനകത്ത് കയറി പിടിക്കുന്നു. വിശ്വസിക്കുന്നവർ അല്പസമയം അന്യഭാഷകൾ പറഞ്ഞ്, അല്പസമയം അന്യഭാഷകൾ പറഞ്ഞ് ഈ ആരാധന ഇവിടെ നടക്കുമ്പോ വർഷങ്ങൾ പലക്കുമ്പോൾ ചില ദുരന്തങ്ങളും ദുരിതങ്ങളും നിന്നെ മാറ്റി ഈ പകുതി വിശ്വാസത്തെ ഉറച്ച് ഈ തടിപ്പറ്റിക്കത്തോത്തിരുന്നപ്പോ
ആ തടിപ്പട്ടി ചുമന്നുകൊണ്ട് യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളം അവിടെ നിന്നു വന്നു. Come on, ഇവൻ നിന്റെ അകത്തിരിപ്പുണ്ട്, ഇവൻ നിന്റെ അകത്തിരിപ്പുണ്ട്. എടുക്കാവോ അവനെ അകത്തു നിന്ന്? അവൻ എടുക്കാവോ? എടുക്കാം അവൻ അകത്തുനിന്ന്. അത്ഭുതങ്ങൾ നീ കാണാൻ പോവാണ്ടെന്നില്ല. ആർക്കും യേശുവിനെ കുറിച്ച് അറിയത്തില്ല, ആർക്കും യേശുവിനെ കുറിച്ച് അറിയത്തില്ല, യേശു ആരെന്ന് ആർക്കും അറിയത്തില്ല. നീ മനസ്സിലാക്കി തുടങ്ങിയ നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും കുഞ്ഞ്. നിന്നെ തൊടുമ്പോ ദൈവത്തിന്റെ അമ്മ ഭയങ്കരമായി. ഈ ഈ ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നിന്റെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ തവണ വരുമ്പോഴും കാണുന്ന പോലെ ഒരു വമ്പൻ അത്ഭുതം ഇന്ന് പക്കം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആരും കാണാൻ നിൽക്കണ്ട, കാണുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ. ആമേൻ. കേൾക്കുന്നവർ കേട്ടോണ്ടിരിക്കട്ടെ. ആരൊക്കെ ഇതിനകത്ത് കയറി പിടിക്കുന്നുണ്ട്? ഇല്ല, പിശാചിനെ തൊടാൻ പറ്റത്തില്ല. രോഗത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ബന്ധനത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. തകർച്ചയ്ക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഈ വെളിപ്പാട് നിന്റെ അകത്ത് വന്നാൽ നിന്റെ കുടുംബത്തിന്റെ തല നീ ആയിരിക്കും. ആമേൻ. നിന്റെ ദേശത്തിന്റെ തല നീ ആയിരിക്കും. വിശ്വസിക്കുന്നവർ ഈ പകൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അല്പസമയം ദൈവത്തെ ആരാധിച്ചോ. എന്റെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട്, എന്റെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നിന്റെ അകത്തിരിക്കുന്നവന്റെ പേര് ഹോപ്പ് ഓഫ് ഗ്ലോറി. നമ്മള് ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഹോപ്പ്ലെസ് ആയി സിറ്റുവേഷനിൽ നീ ചെല്ലും, എല്ലാ വഴിയും അടയുന്ന സിറ്റുവേഷനിൽ നീ ചെല്ലും, എല്ലാവരും പറയും മുമ്പോട്ട് പോകത്തില്ല, പക്ഷെ അവിടെ നിന്നെ മുമ്പോട്ട് നയിക്കുന്നത് നിന്റെ അകത്തിരിക്കുന്ന ഹോപ്പ് ഓഫ്. വമ്പൻ പ്രതിസന്ധികൾക്ക് നീ ചെല്ലും. ആമേൻ. പ്രതികൂലത്തിന് മുമ്പിൽ നീ ഇപ്പോ നിൽക്കുന്ന പോലെ പലപ്പോഴും നിന്നിട്ടുണ്ട്. പ്രതിസന്ധിയെ മുമ്പോട്ട് വിടത്തില്ലെന്ന് എല്ലാവരും പറയും, എല്ലാവരും പറയും ഓ ഇത് ഇതൊരു ഹോപ്പ്ലെസ് സിറ്റുവേഷനാ. പക്ഷെ നിന്റെ അകത്തിരിക്കുന്നവൻ പറയും, നോ, ഒരുത്തനകത്തിരിപ്പുണ്ട്, ഹോപ്പ് ഓഫ് ഗ്ലോറി. പിടിച്ചോ, 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 അതിനകത്ത് കയറി. ആമേൻ. ഏയ് ആരെയോ ദൈവം തൊടുന്നു. കം ഓൺ. ഓരോ പ്രതിസന്ധികൾ ചാക്കപ്പുറത്ത് എങ്ങനെ നമ്മൾ കയറിപ്പോയെ? ചുറ്റി നിന്നവരെല്ലാം പറഞ്ഞില്ലേ നീ തോക്കുമെന്ന്? ചുറ്റി നിന്നവരെല്ലാം പറഞ്ഞു നീ പരാജയപ്പെടുമെന്ന്? കമാ, നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിന്റെ അകത്ത് ഒരുത്തനെ വെച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിവ് എന്ന് നിനക്കുണ്ടാവുമോ? അന്ന് നിന്റെ വായിൽ അധികാരം വെളിപ്പെടും. കർത്താവിന്റെ ആത്മാവ് വളരെ ഭയങ്കര തൊട്ടുകൊണ്ടിരിക്കും. ആ പുറകിൽ, ലാപ്ടോപ്പിന്റെ പുറകിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ അമ്മ തൊടുന്നു. എല്ലാം കണ്ണടച്ച്. ഏതൊക്കെ ഹോപ്പ്ലെസ് സിറ്റുവേഷൻസ് ഇന്ന് പകൽ ദൈവാത്മാവ് പൊളിക്കുന്നു. ഏതൊക്കെയോ കുടുംബങ്ങൾ കയറിപ്പോകുന്ന വമ്പൻ ക്രൈസിസുകൾ ഓ ദൈവാത്മാവിനെ കാണിക്കുന്നു. ആരൊക്കെയോ ഇന്ന് രാവിലെ ഹോപ്പില്ലാതിരിക്കുന്നു. ഈ രാത്രി എല്ലാ വഴികളും ഒരുമിച്ച് അടഞ്ഞു പോയ പലരുടെ മുമ്പിൽ ഇരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ അതിനെ നിന്നെ ജയാളിയാക്കുന്നത് നിന്റെ പണമല്ല, നിന്റെ പിടിപാടല്ല, നിന്റെ അകത്തിരിക്കുന്ന മഹത്. അല്പസമയം വായിക്കൽ തുറന്നു. സാധാരണമായ നിലയിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന് കൈമാറ്റങ്ങൾക്ക് പറഞ്ഞത് നടക്കുന്നു. വിശ്വസിക്കുക, 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 വിശ്വസിക്കുക. ലോകത്തിന് ഹോപ്പില്ലാത്തപ്പോൾ നിനക്ക് ഹോപ്പ് കാണും. കാരണം നിന്റെ അകത്ത് ഒരു തെളിവുണ്ട്. ലോകത്തെ ജയിച്ച ഒരുവൻ നിന്റെ അകത്ത്. Come on, സ്വീകരിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രിയരെ, പ്രാപിച്ചോ, വിടരുത്.
അവൾക്കൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് ചേരുന്നതോടും ഇല്ല കണ്ണടച്ച് നീ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണോ നിൽക്കുന്നത്? കർത്താവ് എന്തോ ഭയങ്കര കാര്യം ചെയ്യുന്നു. ഞാനാത്മാവിൽ കാണുന്ന ഒരു കാര്യം, തളർന്നു പോയ ക്ഷീണിച്ചു പോയ ചിലതിൽ നിന്ന് പകത്തെ ഓടിപ്പിക്കാൻ പോവാ. നിന്റെ ദൗത്യം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ, നിന്റെ നിയോഗങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കാതെ, നിന്നെ പലതിനകത്തിട്ട് ടെൻഷൻ എടുപ്പിക്കുന്ന ചിലതിനെ ഈ രാത്രി ദൈവം പൊളിച്ചു മാറ്റുകയ. നിന്നെ ഇന്ന് രാത്രി ദൈവം ഫ്രീ ആക്കുകയ. നിന്നെ ഫ്രീ ആക്കുന്ന നിന്റെ അകത്തിരിക്കുന്ന യേശു. വിശ്വസിക്കുന്നവർ അല്പസമയം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് സ്തോത്രം സ്തോത്രം സ്തോത്രം. Come on, ഈ ദേശത്തൊരു വലിയ പ്രതീക്ഷയുണ്ട് ദൈവദാസനെ. രാജ്യങ്ങൾക്കകത്ത് ഒരു വലിയ ചലനം നടക്കാൻ പോകുന്നു. ലോകത്തിൽ ആർക്കും മനസ്സിലാകാത്തൊന്നും നിനക്ക് മനസ്സിലായി. നിന്റെ അകത്ത് ഒരു തിരിപ്പുണ്ട്. Christ, the hope of glory. Jesus. ഇരിപ്പുണ്ടോ എന്റെ അകത്ത്? ഉണ്ടോ? അതുകൊണ്ട് എന്താ കർത്താവ് പറഞ്ഞു? നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ, നിന്നെ ഞാൻ എന്റെ ഉള്ളം കൈ, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട്. കർത്താവ് ഭയങ്കര ശക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം പിടികിട്ടി പൗലോസ്, എനിക്ക് കാര്യം മനസ്സിലായി. ഈ ചിന്തയായിരുന്നു അവൻ്റെ ഒരു ഉയർന്ന ലെവലിൽ ജീവിക്കാൻ സഹായിച്ചത്. ഈ ചിന്തന്റെ അകത്ത് വരുമ്പോൾ നിനക്ക് കോടികൾ കിട്ടുമെന്നല്ല, ഒരു പക്ഷെ ഒന്നും കാണത്തില്ല, പക്ഷെ നീ എല്ലാം ഉള്ളവരെ പറഞ്ഞു. പിടികിട്ടി അഞ്ചു പൈസ കൈ കാണത്തില്ല, പക്ഷെ നിന്റെ വരവും പോക്കും ഒക്കെ കണ്ട കോടികളിട്ട് കളിക്കുന്നവനെ പോലെയായിരുന്നു. ഏയ് കമൻ, എത്ര പേർക്ക് മനസ്സിലായി അതിന്റെ കാരണം എന്തെന്ന് അറിയാമോ? ആമ, നിന്റെ അകത്തിരിക്കുന്ന യേശുവാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആരോ ആരോ ഇന്ന് പകർന്ന് സ്വീകരിക്കുന്നു. ചേർന്ന് പൊളിയട്ടെ എല്ലാ ബാധ്യതകൾ, പൊളിയ എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും പൊളിയട്ടെ. എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് പിടികിട്ടി? ആ കരങ്ങളെ ഉയർത്തി കാണീര. അടുത്തിരുന്നാളെ തട്ടിട്ട് പറ, എനിക്ക് കാര്യം പിടികിട്ടിയെന്ന് പറ. മുഖത്ത് നോക്കി പറ, മുഖത്ത് നോക്കി പറ. കുരിഞ്ഞിരുന്ന് പറയുന്നു, ആമേ, എനിക്ക് ഈ സംഗതി പിടികിട്ടി. ഹല്ലേലൂയ, പിടികിട്ടിയോ നിനക്ക്? മനസ്സിലായോ? മനസ്സിലായോ നിനക്ക്? അമ്മേ, മനസ്സിലായോ? അരുണേ, അരുണെന്നല്ലേ അകത്തോരത്തിട്ടുണ്ടല്ലേ. ഇവനാ നിന്റെ അധികാരം. ഇവനെ എത്രത്തോളം നീ റിലീസ് ചെയ്യുന്നു, അത്രത്തോളം നീ പവറിൽ. ഇവനെ എത്രത്തോളം നീ ട്രസ്റ്റ് ചെയ്യുമോ, അത്രത്തോളം നീ സെക്യൂർ ആയിരിക്കും. ഇതിനു മുമ്പുള്ള പല ദിവസങ്ങളിലും പല സിറ്റുവേഷൻസിലും ഞാൻ മനഃപൂർവ്വം മാറി നിൽക്കുമായിരുന്നു. കാരണം എനിക്ക് അതിനകത്ത് ഞാൻ കുരുങ്ങിപ്പോകുന്നുള്ള പേടി. വാ, പക്ഷേ ഇന്നെനിക്ക് ഒരു പ്രശ്നങ്ങളും ഡീൽ ചെയ്യാൻ പേടിയില്ല. കാര്യം എനിക്കറിയാം ഞാൻ ആരെ സേവിക്കുന്നു എന്ന്. ഓ, സാധാരണമായ ശുശ്രൂഷ പൗലോസെ, നിന്റെ ശരീരത്തിൽ കൂടെ വെളിപ്പെടുന്നതിന്റെ കാരണം, അസാധാരണമായ മിനിസ്ട്രി നീ ചെയ്യുന്നതിന്റെ കാരണം, കേന്ദ്രത്തിലുള്ള പിടിപാടല്ല, നിന്റെ പേഴ്സിലെ പൈസയല്ല. പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആരെ സേവിക്കുന്നു എന്ന്. എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം ഞാൻ ആരെ സേവിക്കുന്നു? ആരെയാ നീ സേവിക്കുന്നത്? ഏതോ ഡെഡ് ബോഡിക്കകത്തിരിക്കുന്നതിനാണോ നീ സ്വീകരിക്കുന്നത്?
അതോ അതോ ഓ ഓക്കെ മലയാളിക്ക് വേണ്ടി തമിഴ്നാട്ടിലെ ആളുകൾക്കും വേണ്ടി എല്ലാം ദൈവം തന്നില്ല, അമേരിക്കക്കാർക്കും ചൈനീസ് ആളുകൾക്കും യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുത്തിട്ട് നിനക്ക് അവന്റെ നാഗമല്ല തന്നെ മിണ്ടുന്നില്ല. കമാൻ കമാൻ പ്രിയപ്പെട്ടവനെ, ഓസ്ട്രേലിയക്കാർക്ക് ദൈവത്തിന്റെ ആമേൻ ഹൃദയവും കരളും കൂമ്പും എല്ലാം കൊടുത്തിട്ട് നിനക്ക് അവന്റെ കാലിന്റെ ആമേൻ രണ്ട് രണ്ട് നാഗമലേ. ദൈവം ആർക്കെങ്കിലും എന്തെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പൂർണ്ണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചേർന്ന് കർത്താവിന് സ്വന്തം പറഞ്ഞത്. ചിലരുടെ അകത്ത് മുടി ഇരിപ്പുണ്ട്, ചിലരുടെ ചിലരുടെ ചെമ്പിളിൽ ചെന്ന നാഗം ഇരിപ്പുണ്ട്, ആമേൻ. ചിലരുടെ സ്ഥാനത്ത് ചെന്നാൽ ആ പുള്ളി ഉപയോഗിച്ച വസ്ത്രം ഇരിപ്പുണ്ട്. നോ, പൗലോസ് പറഞ്ഞത് എന്റെ അകത്ത് അവൻ മുഴുവനുമായിട്ട് നേരെ ഒരുമാതിരി ഇല്ല എന്താ പറയുന്നില്ലേ, ഏതാണ്ട് ക്ഷീണിച്ചും പഴഞ്ഞും കുനിഞ്ഞ് നീ നടക്കരുത്. നിന്റെ 5 പൈസ നിന്റെ കയ്യിലില്ല, അത് നീ അറിഞ്ഞാ മതി. സ്വത്രം മിണ്ടുന്നില്ല. ഏയ് കമാൻ, ഞാൻ ആരെ സേവിക്കുന്നു? ഞാൻ നിനക്ക് രോഗമുണ്ട്, നീ ഇത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കേണ്ടത് നീ അറിഞ്ഞാ മതി. തെളിവ്, യേശുവിന് രോഗം ഉണ്ടായിരുന്നോ? അവിടാ പറ്റിപ്പോയി. യേശുവിന് രോഗം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആര് പറഞ്ഞില്ലെന്ന്? അവൻ രോഗം ശീലിച്ചവൻ. യെശയ്യാവ് പറഞ്ഞവൻ രോഗം. ഞാൻ ബൈബിളിന്റെ പുതിയ നിയമം മാത്രമല്ല വിശ്വസിക്കുന്നത്, കവർ ടു കവർ ഞാൻ വിശ്വസിക്കുന്നു. യേശു രോഗം, നീ അനുഭവിച്ച മുഴുവൻ രോഗവും ശീലിച്ചതാ. പിന്നെ നിന്നെ പോലെ അവൻ പറഞ്ഞുകൊണ്ട് നടന്നില്ല, അയ്യോ എനിക്ക് അതായിരുന്നേ, എനിക്ക് ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നില്ല. കാര്യം അവൻ അറിയാം അവൻ ആരെ സേവിക്കുന്നു. ഇതാ പ്രിയപ്പെട്ടവരെ വെളിപ്പാട് പറഞ്ഞു. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ പിടിയും? സ്വത്രം സ്വത്രം സ്വത്രം. ഓക്കെ, പക്ഷെ നീ 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 വഹിച്ച രോഗമല്ല, നീ സഹിച്ച പോലല്ല അവൻ രോഗത്തെ വഹിച്ചത്. അവൻ രോഗത്തെ വഹിച്ചതിന് വെളിപ്പാടായിരുന്നു. അവൻ രോഗം ശീലിച്ചു പറഞ്ഞു. അവൻ രോഗം, അവൻ രോഗത്തെ വഹിച്ചു പറഞ്ഞേ. അവൻ രോഗത്തെ ക്രൂശിൽ പറച്ചു. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ഒന്ന് പറഞ്ഞേ, ബൈബിളിന്റെ ഭാഷ ഞാൻ പറഞ്ഞു. പറഞ്ഞ അവൻ രോഗം ശീലിച്ചു, അവൻ രോഗം വഹിച്ചു, ക്രൂസിൽ അവനെ പറച്ചു. പറഞ്ഞേ, അവൻ അവനെ ജയിച്ചു. മിണ്ടുന്നില്ലേ? ഇതാ വെളിപ്പാട്, ഇതാ വെളിപ്പാട്, ആമേൻ. ഇതാ വെളിപ്പാട്. ഇനി നീ വഹിക്കണ്ട, അവൻ വഹിച്ചു. ഇനി നീ ചുമക്കണ്ട, അവൻ ചുമന്നു. ഇനി നീ ജയിക്കണ്ട, അവൻ ജയിച്ചു. ഹലോ ഹലോ, നിന്റെ അകത്തൊരു തിരുപ്പുണ്ട്, ക്യാൻസർ വന്ന യേശുവല്ല, മിണ്ടുന്നില്ല. നിന്റെ അകത്തൊരു തിരുപ്പുണ്ട്, ട്യൂമർ വന്ന് ആ മനുഷ്യൻ കാല് മുറിച്ച് കളഞ്ഞ യേശുവല്ല നിന്റെ അകത്തിരിക്കുന്നത്, മിണ്ടുന്നില്ല. നിന്റെ അകത്തൊരു യേശു ഇരിപ്പുണ്ട്, ഒരു കിഡ്നി ഫെയിലിയർ ആയ യേശുവല്ല നിന്റെ അകത്തിരിക്കുന്നത്. അവനതിന്റെ അകത്തിരിക്കുന്നേ. ആളുകൾക്ക് ഇതറിയത്തില്ല, ആളുകൾക്ക് ഇതറിയത്തില്ല. സ്വത്രം എന്നോടൊരു ഒരു ഈ ഈ ചിന്ത ഞാനോടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിനോട് ചോദിക്കുക, ഞാനൊരു ഒരു ഒരു ചോദ്യോത്തര വേദിയും കൂടെ ആയിരുന്നു. ഒരാളെ ചോദിക്കുക, പാസ്റ്ററെ ഒരു സംശയമുണ്ട്, യേശു അകത്തിരിക്കുന്ന ഇരുമ്പ് സേരക്കകത്തോ തടിക്ക സേരക്കകത്തോ? ഇവനോട് എന്ത് പറയണം? എന്റെ ദൈവാസ്ഥ, ഇവർ നടത്തുന്ന സഭയുടെ ഗതികേട്. അന്നേരം പുള്ളിക്കാരൻ ഇരുമ്പ് സേരക്കകത്താണോ തടിക്ക സേര, എന്നാ ഇവനൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? സ്വത്രം ആ ചെന്നോട് ചോദിക്കോ. ഞാൻ പറഞ്ഞുതരാം മറുപടി. ചില ആളുകളുടെ അകത്ത് ഇപ്പൊ സംശയം തോന്നി, ഈ പറഞ്ഞ മറുപടി പറഞ്ഞുതരാം. യേശു പറഞ്ഞ പദം പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ മറ്റേ പുള്ളി വരത്തില്ല. ഞാൻ ചോദിച്ചു, എന്നെ തന്നെ നീ എത്ര കഷ്ടപ്പെട്ട് പറയുന്നേ, നീ ഇവിടുന്ന് വിളിച്ചാൽ മരിച്ച ലാസറ എഴുന്നേറ്റ് വരും. നീ പറഞ്ഞ കാറ്റ് മടങ്ങും, തിരമാലയും മടങ്ങും. നീ പറഞ്ഞാൽ അമൻ പച്ചവെള്ളം മീഞ്ഞാവും. ഇപ്പൊ വിളിച്ചാൽ ആ പുള്ളി വരത്തില്ലേ? വരത്തില്ല. റോയ് ബ്രദറെ വരും. പക്ഷെ യേശു പറഞ്ഞു, അതൊരു മിസ്റ്ററിയാ, പോയിട്ട് വരുന്നത് ഞാൻ തന്നെ.
ഹല്ലേലൂയാ ഇതൊക്കെ എന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഇതൊക്കെ പറയുമ്പോ ഭയങ്കര ദൈവസ്ഥാനത്ത് ഞാൻ അനുഭവം പിന്നെന്താ ഇപ്പം വരാത്തെ ഇപ്പൊ എനിക്കൊരു ജഡമുണ്ട് എനിക്കൊരു രക്തമുണ്ട് ഈ ജഡരക്തത്തിൽ എനിക്ക് പാസ്റ്റർ റോയിയുടെ അകത്ത് കയറാൻ പറ്റത്തില്ല ഇതെന്റെ അപ്പനും അമ്മയും തന്ന ജഡവും രക്തമല്ല ലോക സ്ഥാപനത്തിന് മുമ്പേ എന്റെ പിതാവിനെ ഒരുക്കിയിരുന്ന ശരീരമായതാമേ ഈ ശരീരം ഞാൻ അവിടെ കൊണ്ട് കൊടുത്താൽ ദൈവം ആത്മാവാകുന്നു എനിക്ക് പിന്നെ ആത്മാവിന്റെ അകത്ത് വസിക്കും കമോൺ എത്ര പേർക്ക് പറഞ്ഞ് പിടികിട്ടി എത്ര പേർ അഭിഷേകം പ്രാപിച്ചതോ എത്ര പേർ അന്യഭാഷ പറയുന്നവരോ നിന്റെ അകത്ത് ചലിക്കുന്നത് ദൈവമാകുഞ്ഞ് പിടികിട്ടുന്നുണ്ടോ കസാരക്കകത്തൊന്നുമല്ല ഇരിക്കുന്നേ ആത്മാവിൽ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നത് പിതാവ് അവിടെ പരിശുദ്ധിയമ്മ ഇവിടെ പുത്രൻ രണ്ടിന്റെ അടയ്ക്ക് ഇവിടെ അങ്ങനല്ല മൂന്ന് ദൈവത്തെ അല്ല ഞാൻ വിശ്വസിക്കുന്നത് ഒറ്റ ദൈവത്തെ വിശ്വസിക്കുന്നു കമാൻ അവൻ ഇപ്പോൾ സ്വർഗത്തിനുണ്ടെങ്കിലും അവൻ വെളിപ്പാടിൽ എന്റെ അകത്തിരിപ്പുണ്ട് ഈ തിരിച്ചറിവാണ് അമൻ എന്നെ ഒരു ഉയർന്ന ജീവിത ശൈലിയുടെ ആളാക്കി ദൈവത്തിന്റെ അമ്മ മാറ്റുന്നത് ഇനി പറഞ്ഞ വിശ്വസിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞ നിന്റെ ജോലി ചെയ്യാനൊക്കെ കർത്താവിന് നിസാരം നിന്റെ പി ആർ ഒക്കെ കർത്താവിന് ഒരു പാടും ഇല്ലാത്ത ദിവസം കർത്താവിന്റെ പാട് ഈ സാധനം നിന്റെ അകത്ത് കൊണ്ടിരുന്നതാണ് നിന്റെ കുടുംബചാർത്ത തകർച്ച മാറ്റാൻ കർത്താവിന് എന്താ പരിപാടി കർത്താവ് ഒരു ഒരു വാക്ക് പറഞ്ഞാൽ ഈ സാധനം നടക്കും പക്ഷെ വചനം പറഞ്ഞ കേസ് പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ എന്താ കർത്താവ് നീ ചെകിടന്മാരോടോ പറഞ്ഞു അല്ല കർത്താവ് യേശുവിനോട് ഇത് കേൾക്കാൻ വേറൊരു ചെവി വേണം ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേറൊരു ചെവി വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ 50 കൊല്ലം സിംഗപ്പൂരിൽ ജീവിച്ച് എല്ലാവരെയും പോലെ എല്ലാവർക്കും ഉള്ള ദുരിതം എല്ലാവർക്കും ഉള്ള ദുരന്തം നിങ്ങൾക്ക് ജീവിക്കാം അതല്ലേ കമാൻ ഇന്നൊരു യു ടേൺ എടുക്കാം എന്നിട്ട് നിനക്ക് ജീവിക്കാം പരിശുദ്ധയാകുമ്പോ അങ്ങനെ ചിലതിനെ ഇന്ന് പകൽ നടത്താൻ പോവാം എത്ര പേർ പകൽ വിശ്വസിക്കുന്നു അഭിഷേകം അതിനുവേണ്ടി ചിലതിനെ മേൽ വീഴുന്നു ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാത്ത ഇനി കൊല്ലം കളയാനില്ല ആന്റി ഇനി വർഷങ്ങൾ കളയാനില്ല എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഈ വീഡിയോ പിടിക്കുന്ന ബ്രദറിനെ പരിശുദ്ധം തൊട്ടുകൊണ്ടിരിക്കുക ആമേ അവന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ചലിക്കുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണി യേശുവിൻ നാമത്തിൽ കർത്താവ് അവനെ തൊടുകയ പിശാചൻ നിനക്ക് ഇനി ഈ കേരളത്തെ തൊടാൻ പറ്റത്തില്ല നിന്റെ പേടി സ്വപ്നങ്ങൾക്ക് മുമ്പിൽ ഈ ജനം വീഴത്തില്ല ആമേ ഞങ്ങളുടെ അകത്തൊരുത്തരിപ്പുണ്ട് എത്ര ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷനിൽ ഞങ്ങളെ കൊണ്ടു നിർത്തിയാലും ഞങ്ങളെ അതിന്റെ അപ്പുറത്തേക്ക് നടക്കുന്ന ഒരുവൻ ഞങ്ങളുടെ അകത്തിരിപ്പുണ്ട് വിശ്വസിക്കുന്നവർ മാത്രം
തുടരയോടെ ഞാൻ പറയാം, വേളാങ്കണ്ണി പള്ളി പോയി മാതാവിനെ സേവിക്കുന്ന പോലെ സത്യദൈവത്തിനായി യേശുവിനെ സേവിക്കാൻ നിൽക്കരുത്. ശബരിമല പോകുന്ന പോലെ അല്ല പ്രിയപ്പെട്ടവരെ കർത്താവിനെ അകത്ത് വഹിക്കുന്നത്. ഉണ്ടെന്നില്ല, ഇത് വേറൊരു ജീവിത ശൈലിയാ. ഇവിടെ നീ നിൽക്കുന്നത് ആത്മമണ്ഡലങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായിരിക്കും. നീ ഒരുത്തൊരു ദേശത്ത് ചെന്നാൽ അവിടുത്തെ പൈശാചിക ലോകങ്ങൾ നിന്നെ കാണുമ്പോൾ വിറയ്ക്കും. ആമേൻ. നീ ഒരുത്തന കുടുംബത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് കേറാൻ രോഗങ്ങൾ പേടിക്കും. ആമേൻ. നിന്റെ വീടിനകത്തേക്ക് കേറാൻ ബന്ധനങ്ങൾ പേടിക്കും. ആമേൻ. അവർക്കത് നോ എൻട്രി ബോർഡ് വെച്ച് നീ അടച്ചു വെക്കും. ആമേൻ. അത് അവർക്ക് പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ആമേൻ. അതങ്ങനെ കൊല്ലം കുറയെങ്കിലും യേശുവിനെ കുറിച്ച് പറയത്തില്ല ഇന്നും ദാവീദ്, ഇന്നും ഗോലിയാത്ത്, ഇന്നും മോശ, ഇന്നും ഏലിയാവ്. നോ, ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഇനി പറഞ്ഞോളൂ ഇവിടെ ഇട്ടു നമ്മുടെ സഹോദരന്മാരെ. ബ്രദറെ, ദൈവത്തിന്റെ അവൻ നിന്നെ തൊടുന്നു. വളരെ വിശേഷമായി ഈ പകൽ പരിശുദ്ധ അവനെ തൊട്ടുകൊണ്ടിരിക്കുക. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ ദൈവം നിനക്ക് മടക്കി തരും. നഷ്ടപ്പെട്ടു പോയ കൊല്ലങ്ങൾ ദൈവം നിനക്ക് മടക്കി തരും. ഓ, ഇന്ന് രാത്രി നീ മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ചില സാഹചര്യങ്ങൾ മാറി വരുന്ന നീ കാണും. വീടിനകത്തെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്ന നീ കാണും. ഒന്ന് നിൽക്കാവോ നിങ്ങൾക്ക്? പറഞ്ഞ എന്റെ അകത്തെ യേശു ഇരിപ്പുണ്ട്. ആമേൻ. പ്രസംഗം തീർന്നില്ല. ഹല്ലേലൂയ. ഒരു പത്ത് മിനിറ്റ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാമെന്നാണ് ഞാൻ ചോദിച്ചാമേ. സൂത്രം നിങ്ങൾ അത് എഴുന്നേറ്റപ്പെടെ പിശാന്റെ കാര്യം പിടി കിട്ടിയാമേ. അതുകൊണ്ട് ഇത്ര നേരം ഗേറ്റിനകത്ത് ഇപ്പം അവ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. മൂന്ന് ദിവസമേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ആറ് മാസം ഒരു വർഷം കഴിഞ്ഞ കൊണ്ട് വരുത്തുള്ളൂ. അല്ലേ ഇരിക്കുക. ആമേ. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ. ഓ, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ എത്ര പേർക്ക് അറിയാം? അടുത്ത നട്ടിട്ട് പറ ഞാൻ ആരെ സേവിക്കുന്നു എനിക്ക് അറിയാമെന്ന് പറ. ചുമ്മാ ഒരാത്മാവിനെ റിലീസ് ചെയ്തിട്ട്, ഒരാത്മാവിനെ റിലീസ് ചെയ്തിട്ടേ. അല്ലേ ലൂയ. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ആർക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. സ്വത്രം 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 സ്വത്രം. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ പറയും, ആ സാരമില്ല, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ ഈ തിരിച്ചറിവ് അന്നെ വിടുതൽ. ഈ തിരിച്ചറിവ് അന്നെ വിജയം. ഇതിന് ഞാൻ വേണമെങ്കിൽ ഒരു പേര് പറയാം. ക്രിസ്തു ബോധം. പറഞ്ഞേ ക്രിസ്തു ബോധം. പറഞ്ഞ ക്രിസ്തു ബോധം. പലർക്കും പോരാട്ടം ബോധമോ? പലർക്കും ബന്ധനത്തെ കുറിച്ചുള്ള ബോധമോ? കമോ, നിനക്ക് വേണ്ടത് പോരാട്ടത്തെ കുറിച്ചുള്ള ബോധമല്ല, നിനക്ക് വേണ്ടത് കർത്താവിനെ കുറിച്ചുള്ള ബോധമോ? മിണ്ടുന്നില്ല. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ് പിടികിട്ടി? ചിലക്ക് നെഗറ്റീവുകളെ കുറിച്ചുള്ള ബോധമുള്ളേ. നിനക്ക് വേണ്ടത് ആ നെഗറ്റീവിനെ കുറിച്ചുള്ള ബോധമല്ല, നിന്റെ അകത്തിരിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ബോധം. ഏ, ഈ ദൈവത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ നാളെ ഉള്ളു. ഇന്ന് 9:55 വരെ പ്രസംഗിക്കും. ഹല്ലേലൂയ. 10 മണിയാകുമ്പോൾ നമ്മൾ നിർത്തി വിട്ടിപ്പോ. ഹല്ലേലൂയ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ. നാളെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. ചേർന്ന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞാൻ ആരെ സേവിക്കുന്നു ഞാൻ അറിയുന്നു. പൗലോസ് പറയുക, എനിക്കറിയാം എന്റെ അകത്ത് ഒരു തെറ്റിരിപ്പുണ്ടെന്ന്. ഒന്നിന് എന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞേ ക്രിസ്തു ബോധം. സഹോദരി, പലർക്കും പോരാട്ടം പോ. പാമ്പിനെ കണ്ടു രാത്രി. നീ വിശ്വസിക്ക, ആ പാമ്പിന്റെ തല കർത്താവ് ക്രൂശിൽ തകർത്തു. ഉണ്ടെന്നില്ല. ആരോ പറയുന്നു, ദൈവടെ ഒരു വലിയ പിശാച എടുത്തത്. നീ തിരിച്ചു പറ, ഒരു വലിയ ദൈവമായിട്ടേത്. ഉണ്ടെന്നില്ല. ആരും മിണ്ടുന്നില്ല. ചിലരോട് ഞാൻ റിക്വസ്റ്റ് പ്രത്യേകം പറയാം, ഇനിയെങ്കിലും മാതുറക്കല്ലേ കേട്ടോ. ആമേ. കാര്യം അവസാന നിമിഷം നീ സൗഖ്യമായി പോകുന്നു, മാതുറക്കല്ലേ. കഴിവെള്ളത്തോടെ മടിച്ചു വിടത്തോളം. ആമേ. പിന്നെ ചിലരോട് ഞാൻ പറയും, ആരെയും നോക്കണ്ട, നീ വിളിച്ചു പോയിക്കാണോ. ആമേ. ആരോ പറഞ്ഞു, റോയ് ബ്രദറെ, സിംഗപ്പൂർ പോലെയല്ല മലേഷ്യ, അതവിടുത്തെ പിശാച് വലുതാ. നീ പറ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികളും
യഹോവയ്ക്കുള്ളത് ഉണ്ടെന്നില്ല. കം ഓൺ, വായ് തുറക്കാൻ പറ്റുമോ നിനക്ക്? ഹല്ലേലൂയ. ആരോ പറയുന്നു, അയ്യോ ഇത് പനിയല്ല ക്യാൻസറാ. പനിയായിരുന്നെങ്കിൽ സൗഖ്യമാകുമായിരുന്നു, പക്ഷെ അത് ക്യാൻസറാ. നിന്നെ കൊണ്ടേ പോകത്തുള്ളു. നീ തിരിച്ചു പറ, എന്റെ കർത്താവിന് പനിയും ക്യാൻസറും മരിച്ചവരും എല്ലാം ഒരുപോലെ. ഈ ബോധം എന്ന് നിന്റെ അകത്തുണ്ടാകുമോ അന്നും നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. സിസ്റ്റർ, ഈ ഒരു ബോധത്തിൽ നീ ജീവിക്കുക. ഈ ഒരു ബോധത്തിൽ നിന്റെ പ്രഭാതങ്ങൾ ആരംഭിക്കുക. ഈ ഒരു ബോധത്തിൽ നിന്റെ മധ്യാനങ്ങൾ നീ നിൽക്കുക. ഈ ഒരു ബോധത്തിൽ നിന്റെ സന്ധികൾ നീ നിൽക്കുക. ലോകത്തിൽ എത്ര അഴുക്കായ സ്ഥലത്ത് നിന്നെ കൊണ്ടെറിഞ്ഞാലും അഴുക്ക് നിന്നെ തൊടത്തില്ല. എന്തൊക്കെയോ ഭയങ്കര സംഗതികളോട് നടന്നുകൊണ്ടിരിക്കുക. പല പ്രിയപ്പെട്ടവരും വല്ലാതെ കരയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തതിന്റെ കരച്ചിലല്ല, റൂളിൽ ചിലത് തിരിച്ചറിയുന്നു. റൂളിൽ ചിലത് ബോധ്യമാണ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഈ ബോധം നിനക്കുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ വരത്തില്ല, ഞാൻ ചുമ്മാ ദാവീദിനെ കുറിച്ച് പറയാതിരിക്കണ്ട, ഒരു വാക്ക് പറഞ്ഞേക്കാം. ഒരു വലിയ യുദ്ധത്തിനകത്ത് ചേട്ടന്മാരുടെ അവിടെ നിൽക്കുക, 40 ദിവസം അവർക്കുള്ള ബോധം എന്താണെന്നറിയാം ബ്രദറെ? ഗോലിയാത്തിന്റെ പൊക്കം, ഗോലിയാത്തിന്റെ വാളിന്റെ തളക്കം. അയ്യോ, ഗോലിയാത്ത് പിടിച്ചിരിക്കുന്ന പരിച. അഭിഷേകമുള്ളവൻ ചെന്നപ്പോ കണ്ടത് ഗോലിയാത്തിന്റെ പൊക്കമല്ല, അവൻ സേവിക്കുന്ന ദൈവത്തിന്റെ പൊക്കം. മിണ്ടുന്നില്ല. ദൈവത്തിന്റെ പൊക്കം കണ്ടവൻ, ദൈവത്തിന്റെ ഉയരം കണ്ടവൻ സിറ്റുവേഷനെ പെട്ടെന്ന് തിരിക്കും. ആമേന്. ദൈവത്തിന്റെ വലിപ്പം കണ്ടവൻ കുടുംബത്തിന്റെ സിറ്റുവേഷനെ പെട്ടെന്ന് തിരിക്കും. ദൈവത്തിന്റെ വലിപ്പം കണ്ടവൻ അവന്റെ അറ്റ്മോസ്ഫിയറിനെ പെട്ടെന്ന് കമാൺ. ആരൊക്കെയോ ഈ രാത്രി ദൈവത്തിന്റെ വലിപ്പം കാണുന്നു, നിന്റെ പ്രശ്നത്തിന്റെ വലിപ്പമല്ല നീ കാണുന്നത്. നിന്റെ അല്പസമയം ദൈവത്തെ ആരാധിച്ചു. വായിക തുറന്ന്, വായിക തുറന്ന്. ദൈവത്തിന്റെ വലിപ്പം കണ്ടവന്റെ പ്രത്യേകത ചക്കുപ്രതല, ദൈവത്തിന്റെ വലിപ്പം കണ്ടവന്റെ പ്രത്യേകത. അവൻ വലിയ വാള് താത്തു വെക്കും. ആമേൻ. അവൻ വലിയ പണച്ചട്ട ഊരി വെക്കും. ആമേൻ. ദൈവത്തിന്റെ വലിപ്പം കണ്ടവന്റെ കയ്യിൽ വലിയ ആയുധമൊന്നും കാണത്തില്ല. അവൻ നാട്ടിലെ നായ എറിയുന്നവരെ കല്ലും പറക്കിക്കൊണ്ടു ചെല്ലും. ഹല്ലേലൂയാ. ഏ, പിടികിട്ടിയില്ല. ഞാൻ ഈ പറഞ്ഞ പിടികിട്ടിയെന്നോ? ആമേൻ. നീ നീ നിന്റെ സാഹചര്യത്തെ എല്ലാവരും വല്ലാതെ ആടുന്ന സിറ്റുവേഷനിൽ നീ ആടാതെ നിൽക്കുന്നതിന്റെ കാരണം മിണ്ടുന്നില്ല. ഏ, പിടികിട്ടിയില്ല. എല്ലാവരും കുലുങ്ങി പോകുമ്പോ നീ കുലുങ്ങാതെ നിൽക്കുന്നതിന്റെ കാരണം, എല്ലാവരും വാളും പരിചയെടുക്കുന്നതിന്റെ കാരണം, അവൻ പിശാചിന്റെ വലിപ്പം കാണുന്നു, കല്ലെടുക്കുന്നവൻ. നീ കല്ലെടുക്കുമ്പോൾ പിശാചിനറിയാം അവൻ എന്റെ വലിപ്പമല്ല കാണുന്നത്, ദൈവത്തിന്റെ വലിപ്പമാണ്. നീ കാര്യങ്ങൾക്ക് മുമ്പിൽ കിടന്ന് എന്റെ അയ്യോമേ അയ്യോ 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 എന്ന് വിളിക്കുമ്പോഴേ പിശാചൻ അറിയ അവക്ക് അവക്കട ദൈവത്തിന്റെ വലിപ്പം അറിയത്തില്ല. മിണ്ടുന്നില്ല. ഓ, അവനെ വിട്ടു പോവുകയൊന്നും വേണ്ട. ആമേ. കൊച്ചു പനി വന്നപ്പോഴേ സി ടി സ്കാൻ എടുക്കുന്ന അവൻ അവന്റെ ദൈവത്തിന്റെ വലിപ്പം അറിയത്തില്ല. സ്വത്രം 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 സ്വത്രം. ക്യാൻസറിനെ ഒക്കെ നോക്കി നിന്ന് ചിരിച്ചിട്ട് ഹല്ലേ ലൂയാ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. ആമേ. മിണ്ടുന്നില്ല. ആമേ. ട്യൂമറിനെ ഒക്കെ നോക്കി നിന്ന് ചിരിച്ചിട്ട് ആ സാരമില്ലെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. നിനക്ക് നിന്റെ ദൈവത്തിന്റെ വലിപ്പം അറിയാം. ആമേ. അവിടെ അത് നിന്നെ വിട്ടു മാറിയിരിക്കും. അത്ര പേർക്ക് ഇന്ന് മകൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാത്രി അസാധാരണമായ രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഈ രാത്രി സ്വീകരിക്കുക ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം. അല്പസമയം വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് സേവിക്കുന്നു എന്ന്. നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം കാണാൻ പറയപ്പെടും. നീ പ്രശ്നത്തിന്റെ വലിപ്പം പറയാതെ, നീ പ്രതികൂലത്തിന്റെ വലിപ്പം പറയാതെ, നീ കാണേണ്ടത് ചെങ്കടലിന്റെ വലിപ്പമല്ല.
ഉണക്കവടിക്കാതെ ചലിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. പ്രാർത്ഥിക്കാം നമുക്ക്. ഞാൻ പ്രസംഗിച്ചൊരു ഭാഗം, പ്രസംഗിക്കാൻ ആഗ്രഹിച്ച ഭാഗം വേറെ വിഷയമായിരുന്നു, പക്ഷെ ദൈവം എന്നെ അനുവദിച്ചില്ല. കർത്താവ് എന്നെ വെച്ചാൽ നാളെ മറ്റന്നാൾ പ്രസംഗിക്കുമായിരിക്കാം. ഏ, ഒരു ഭയങ്കര ദൈവസാരം ഞാൻ അനുഭവിക്കുന്നു. എത്ര പേർ രാത്രി തന്നെ അനുഭവിക്കുന്നുണ്ട്? അഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നീയോ? കാര്യം ഇന്ന് വെളിപ്പെട്ട അഭിഷേകം ഒരു പക്ഷേ നാളെ വെളിപ്പെടത്തില്ല. ഇന്ന് ചലിക്കുന്ന ദൈവസാനം ദൂരത്തിന് ഞാൻ നാളെ ചലിക്കത്തില്ല. ഏ കണ്ണടച്ചേ, ഇനി നമുക്ക് ശാന്തമായിട്ട് എഴുന്നേൽക്കാം. ഓ റബാക്ക താത ഓ റാഖാന്തിലി മോ ഷതര വാ. സാഹചര്യങ്ങൾ, സാഹചര്യങ്ങൾ നീ ഇന്നതിനെ കൺട്രോൾ ചെയ്യാൻ പോവാ. ഇതുവരെ സാഹചര്യങ്ങൾ നിന്നെ കൺട്രോൾ ചെയ്തു, പക്ഷെ സാഹചര്യത്തെ നീ കൺട്രോൾ ചെയ്യാൻ പോകുന്നു. ഏ, ഞാനിത് പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓ സ്തോത്രം. കണ്ടോ, അകത്ത് കർത്താവിനെ കുറിച്ചുള്ള ബോധമുള്ളവൻ. 275 കപ്പലിലെ തടവുകാലുകളുമായിട്ട് അമേൻ 14 രാത്രിയും പകലും കാണാതെ കഷ്ടപ്പെടുക. അപ്പോസ്തലപ്പെടുത്ത 25, 26, 27 അധ്യായങ്ങളിൽ അല്ലാത്ത കപ്പലിന്റെ പ്രതികൂലത്തിൽ അവൻ പിടിക്കപ്പെട്ടിരിക്കുക. എല്ലാവരെയും നിയന്ത്രിക്കുന്നത് തിരമാലകളാണെങ്കിൽ അതിനകത്ത് ഒരുവിനെ നിയന്ത്രിക്കുന്നത് സേവിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് നിരാത്രം ഞാൻ പറയുന്ന ഭജനം പിടികിട്ടി? എത്ര പേർ നിരാത്രി ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിക്കണമെന്ന് പറയാം? എത്ര പേർ പറയും, ബ്രദർ എന്റെ അകത്തൊരു ദൈവം ഇരിപ്പുണ്ട്, എനിക്കതിനെ പുറത്തെടുക്കണം എന്ന് എത്ര പേർ പറയും? ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കും. ഒരു അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ മേൽ ഇടാൻ പോകുന്നു. ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വീഴാൻ പോകുന്നു. ആ കരം ഉയർത്തിയ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ദയവായി മുമ്പോട്ട് വരാമോ? ഒന്ന് ദയവായി മുമ്പോട്ട്, ദയവായി പ്ലീസ്, സഹോദരിമാർ ഈ ഭാഗത്ത്, സഹോദരന്മാർ ഈ ഭാഗത്ത് ദയവായി മുമ്പോട്ട് കയറി വന്നാട്ടെ. ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി, സഹോദരിമാർ പ്ലീസ് ഈ സൈഡിലേക്ക് വന്നാട്ടെ. വാ, കർത്താവിന്റെ ഗ്ലോറി ഇന്ന് രാത്രി നേരത്തെ വ്യാപരിക്കും. സഹോദരന്മാർ പ്ലീസ്, ഒരു പ്രാർത്ഥന ആവശ്യമുള്ളവർ ദയവായി മുമ്പോട്ട് വന്നാട്ടെ. കമാ, കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. നീ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുന്നവനായിരിക്കും. പ്രൈസ് ദ ലോർഡ്. നിന്റെ അകത്തൊരു ദൈവം ഇരിപ്പുണ്ട്, നിന്റെ അകത്തൊരു യേശു ഇരിപ്പുണ്ട്. നമ്മുടെ അകത്തൊരു ദൈവം ഇരിപ്പുണ്ട്, നിന്റെ അകത്തൊരു ദൈവം ഇരിപ്പുണ്ട്. നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ ദൈവത്തിന്റെ അവ ആഗ്രഹിക്കുന്നു. ഭയങ്കര ദൈവസ്ഥാനത്ത് നിന്റെ മേൽ വ്യാപരിക്കുന്നു, ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ചില അറ്റ്മോസ്ഫിയറുകൾ മാറുന്ന കാഴ്ച പരിശുദ്ധമാരെ കാണിക്കുന്നു. എല്ലാ കണ്ണടച്ച, എല്ലാ കണ്ണടച്ച. ഇതൊരു ഭയങ്കര അന്തരീക്ഷത്തിന്റെ രാത്രിയാണ്, ഒരു ഭയങ്കര ദൈവപ്രവർത്തിയുടെ രാത്രിയാണ്. ചില സാഹചര്യങ്ങൾ നീ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു. ഇതുവരെ സാഹചര്യങ്ങൾ നിന്നെ ടേക്ക് ഓവർ ചെയ്തു, എന്ന സാഹചര്യങ്ങൾ ഇന്ന് രാത്രി വന്ന് നീ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു. ഒരു അഭിഷേക ചെന്നതിന് മേൽ വ്യാപരിക്കുന്നു. വാസ് കർത്താവിന്റെ ശക്തി ചെന്നതിന് മേൽ വ്യാപരിക്കുന്നു. നടക്കത്തില്ല എന്ന് പിശാച് പറഞ്ഞ ചിലതിനെ ഇന്ന് രാത്രി ദൈവം നടത്തി തരാൻ പോകുന്നു. കാര്യം പിശാചിന്റെ വാക്കല്ല ശരി, നിന്റെ അകത്തിരിക്കുന്ന യേശുവിന്റെ വാക്കാ ശരി. നിന്റെ അകത്തൊരുത്തരമുണ്ട് ഹോപ്പ് ഓഫ് ഗ്ലോറി. രോഗങ്ങൾ രാത്രി സൗഖ്യമാകുന്നു, രോഗങ്ങൾ രാത്രി സൗഖ്യമാകുന്നു. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ കരച്ചിലിനെ വെളിപ്പെടുന്നു. എല്ലാ കണ്ണടച്ച് പ്രാർത്ഥിച്ച്, എല്ലാ കണ്ണടച്ച് പ്രാർത്ഥിച്ച്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, നീ വായ തുറക്ക, നീ വായ തുറക്ക. എന്നിട്ട് പോസിറ്റീവിനെ റിലീസ് ചെയ്യ, എല്ലാ നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്യ. ഇറങ്ങി വരിക, അവരെ കാണിക്കുന്ന വസ്ത്രം ധരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. ഇത് നിന്റെ രാത്രി നീ ചില സാഹചര്യങ്ങളെ നീ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു. അല്പസമയം വായന തുറക്കാമോ? അല്പസമയം വായന തുറക്കാമോ? എല്ലാ കണ്ണടച്ച് പ്രാർത്ഥിച്ച്, വായകൾ തുറന്ന് പ്രാർത്ഥിച്ച്. ആരും ഇന്ന് രാത്രി കാഴ്ചക്കാരാ നിൽക്കരുത്. നിന്റെ അകത്തിരിക്കുന്ന കർത്താവിൻ നീ പുറത്തെടുക്ക്, നിന്റെ അകത്തിരിക്കുന്ന ദൈവത്തിന് നീ പുറത്തെടുക്ക്. എല്ലാവരും പറയുന്നു ഒന്നും നടക്കത്തില്ലെന്ന്, എന്നാൽ ഇന്ന് രാത്രി നീ വിളിച്ചു പറ എനിക്കൊരു കാര്യം അറിയാ, എനിക്കൊരു കാര്യം അറിയാ, ചിലത് എന്റെ കൈകളിൽ കൂടെ നടക്കാൻ പോവുക. ഈ പ്രാർത്ഥനയോടെ നടക്കുമ്പോ
സാന്നിധ്യം
Thank you.
ഈ മൂന്ന് ദിവസം ഒരു ഒരുക്കത്തോടെ അറ്റൻഡ് ചെയ്താട്ടെ പ്രിയരെ. ഹല്ലേലൂയ. അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തല്ല ഇവന്റെ ജീവിതം മാറ്റുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ യെസ് ഹല്ലേലൂയ തീരുമാനത്തോടെ അറ്റൻഡ് ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ സമയത്ത് എല്ലാവർക്കും കർത്താവിന് കൊടുക്കുവാനുള്ള സമയമാണ്. ഈ മീറ്റിംഗിന്റെ പുറകെ നിൽക്കുന്ന എല്ലാ എക്സ്പെൻസുകളെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് അതെ ഹല്ലേലൂയ കർത്താവ് ആർക്കും കടക്കാരനാകുന്നില്ല. നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകുക. യേശു നിങ്ങളെ തീർത്തും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ സിസ്റ്ററും ഹല്ലേലൂയ ഹല്ലേലൂയ ലിജോ ബ്രദറും അത് കളക്ട് ചെയ്യുന്ന ഉറപ്പിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ ഹല്ലേലൂയ പലയിടങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയ സ്നേഹിതരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ പലരും അതെ സൗഖ്യമായി തോർത്ത്, പലരെയും മിഷൻ മാറിയതോർത്ത്, പലരും യേശു അടുത്ത് തോർത്ത്, പലർക്കും യേശുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞതോർത്ത് ഹല്ലേലൂയ നിങ്ങൾ നന്ദി പറയുന്നു. യെസ് ഹല്ലേലൂയ. ഇത് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മിഷൻ മാറുന്ന രാത്രിയായിരുന്നു. രാത്രിയിൽ നിങ്ങളുടെ പോരാട്ടങ്ങൾ മാറിയിട്ട് ജയത്തിന്റെ കസൂരി വഹിക്കുന്ന രാത്രിയായിരുന്നു. യെസ് ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ അതേ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ. ഈ സമയത്ത് ഹല്ലേലൂയ അനിൽ ബാത്തി ബ്രദർ വേഗത്തിൽ വന്ന് രണ്ട് വാക്കുകൾ പ്രാർത്ഥിക്കുകയും തുടർന്ന് ചക്രബ്രദർ ക്ലോസ് ചെയ്യുകയും ചെയ്ത് ഉറപ്പിക്കാം. പ്രതി ഒരു അറിയിപ്പുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉഡാൻസിലേക്കും ഈശ്വരിലേക്കും അമോക്കിയിലേക്കും അതേപോലെ ജുറോങ് സൈഡിലേക്ക് അതെ നിങ്ങളെല്ലാവരും അത് ഇത് സ്വീകരിക്കുകയും നാളുകളിൽ അത് നിങ്ങൾക്ക് കൂടെ അത് മറ്റുള്ളവരെ ആരെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാട്ടെ. ഈ സത്യ ദൈവത്തെ സേവിക്കുവാനായിട്ട് ഈ വലിയവനായ യേശുവിനെ തിരിച്ചറിയുവാൻ യെസ് ഹല്ലേലൂയ ഈ ഫ്രീഡം തിരിച്ചറിയുവാൻ നിങ്ങൾക്കും നല്ല അവസരമുണ്ട്. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ അനുബാധി ബ്രദർ പ്രാർത്ഥിച്ച് ചക്രവർത്തി ക്ലോസ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ബ്രദർ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്ന കർത്താവേ, ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുകയാണ് കർത്താവേ. ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസന്മാരെ തീരുവാനൊക്കെ ഇടയാക്കണം, അടുത്ത പടിയിലേക്ക് ഞങ്ങൾ കടക്കുവാനൊക്കെ ഇടയാക്കണം കർത്താവേ. ദൈവിക സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തർക്ക് സ്പർശിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്ന കർത്താവേ. ഇവിടെ രോഗികളുണ്ടായിരുന്ന